സംഘടിപ്പിക്കപ്പെട്ട ഈ മഹത്തായ ആത്മീയ മജ്ലിസ്, ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസ്, എവിടെ നിന്നെല്ലാമാണ് ഇവിടെ ആളുകൾ എത്തിയത്, എവിടെ നിന്നൊക്കെയാണ് ഇവിടെ ആളുകൾ വന്നത്? ഒരുപാട് പണ്ഡിതന്മാരും വലിയ തിരക്കുകളൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മുടെ മന്ത്രി യു ടി ഖാദർ സാഹിബ് അടക്കം ഇവിടെ എത്തിയിരിക്കുകയാണ്. അബുദാബിയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉസാമുദ്ദീൻ എന്ന് പറയുന്ന അറബി പ്രമുഖൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയത് ഈ മജ്ലിസ് കൊണ്ട് ദുനിയാവും ആഖിറവും രക്ഷപ്പെടണം. മിസ്കീനായ ഞാനും ഇവിടെ എത്തിയത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന അബ്ബാസ് ഉസ്താദിന്റെ ഹളറത്തിൽ അവിടുത്തെ മജ്ലിസിൽ ഒന്ന് കൂടിയിട്ട് നമ്മൾക്കും ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ട് കിട്ടണം. കാരണം ആലിമീങ്ങൾക്ക് വലിയ സ്ഥാനമാണല്ലോ, അമ്പിയാക്കൾക്ക് വലിയ സ്ഥാനമാണ്. അമ്പിയാക്കളിൽ ഏറ്റവും കൂടുതൽ മഹത്തുള്ളവരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ കിതാബ് ഓതിയ കുട്ടിയൊക്കെ അറിയാം, ഖാലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോ ഖാലന്റെ ഫായിലാരാണെന്ന് ചോദിക്കണ്ട. ഖാല അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുമ്പോൾ നമീറിന്റെ മർജി എവിടേക്കാണെന്ന് ചോദിക്കണ്ട. അതൊരു അക്മലായ വ്യക്തിത്വത്തിലേക്കാണ് മടങ്ങുക. ആ അക്മലായ വ്യക്തിത്വമാണ് അക്മലുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. ഞാൻ പല സോസുകളിലും പറയാറുണ്ട്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹലീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. തങ്ങളെ ബഹുമാനമാണ് അതിൽ. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂല. അവിടെയും തങ്ങളെ ബഹുമാനമാണ്. കാരണം റസൂൽ എന്ന് പറയുന്ന നക്കിറയുടെ കലിമത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉദ്ദേശിച്ചത് സകല മുർസലീങ്ങളും കൂടിയാണോ? അല്ല, റജുൽ എന്ന പദം എല്ലാ പുരുഷന്മാർക്കും, ബാല്യായ പ്രായപൂർത്തിയെത്തിയ പുരുഷന്മാർക്ക് റജുൽ എന്ന് പറയപ്പെടുന്നത് പോലെ റസൂൽ എന്ന് പറയുന്നത് സകല മുർസലീങ്ങൾക്കും പറയാമെങ്കിൽ ഈ രണ്ടായത്തുകളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉദ്ദേശിച്ച റസൂൽ ആരാണ്? സകല മുഫസ്സിരീങ്ങളും തർക്കമില്ലാതെ നിസ്സംശയം ഉറപ്പിച്ചു പറഞ്ഞത് ഐ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ഡിതന്മാർ പറഞ്ഞു അന്നക്കിറത്തു ഇദാ ഉതിലിഖ യൻസറിഫു ഇലൽ ഫർദിൽ കാമിൽ. എല്ലാ വിഷയത്തിലും അക്മലായ വ്യക്തിത്വമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നേതാവിനെ പിടിക്കണം. അവിടത്തെ പിടിച്ചാൽ അവിടെ നിന്ന് ഖൽബിൽ കയറിയോ തഖ്വ കിട്ടും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തഖ്വ ഏറ്റിത്തരും. അല്ലേ, ഫിഖ്ഹിന്റെ കിതാബ് കാണാം. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? ഇംതിസാലു അവാമിരില്ല വജ്തിനാബു നവാഹിഹി. കുട്ടികൾക്ക് ഓതി കൊടുക്കുമ്പോ പറയില്ലേ മോനെ തഖ്വ, തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹ കൽപ്പിച്ചത് എടുക്കുക, അള്ളാഹ വേണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കുക. അല്ലേ, അതല്ലേ തഖ്വ. ആ തഖ്വ കിട്ടാൻ ഏറ്റവും വലിയ കാരണമാണ് മഹബ്ബത്തു റസൂലില്ലാ. ജീവിതത്തിൽ വറഅ് വേണോ? തങ്ങളോട് മഹബ്ബത്ത് വേണം. ജീവിതത്തിൽ ഖബൂല് കിട്ടണോ? തങ്ങളോട് ഇഷ്ഖ് വേണം. ജീവിതത്തിൽ ദറജ കിട്ടണോ, ഉയർച്ച കിട്ടണോ? തങ്ങളോട് ഇഷ്ഖ് വേണം. ഇതൊന്നുമില്ലാതെ ഒരു ഉയർച്ചയും ഒരു ഖബൂലിയത്തും ഒന്നും ലഭ്യമാവുകയില്ല. അങ്ങനെ ലഭ്യമായവരാണ് ഹബീബായ തങ്ങളോടുള്ള പരിധിയില്ലാത്ത ഇഷ്ഖ് കൊണ്ട്, ആ തങ്ങളോട് പരിധിയില്ലാത്ത മഹബ്ബത്ത് കൊണ്ട് വലിയ 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 നിലക്ക് അതാ ജീവിതം ലയിച്ചപ്പോ അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല അതാ ഔലിയാക്കൾ ഔലിയാക്കളാക്കി, ആലിമി ആലിമീങ്ങൾ ആലിമീങ്ങളാക്കി, ആരിഫീങ്ങൾ ആരിഫീങ്ങളാക്കി, സ്വാലിഹീങ്ങളെ സ്വാലിഹീങ്ങളാക്കി, സിദ്ദീഖീങ്ങളെ സിദ്ദീഖീങ്ങളാക്കി. അല്ലേ, അവ്വലു മൻ നാമ നബി അബൂബക്കർ, അവ്വലു മൻ സദ്ദഖ നീ അബൂബക്കർ, അവ്വലു മൻ ദഖല ജന്ന അബൂബക്കർ. എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ച് സ്വർഗത്തിൽ എന്റെ സമൂഹത്തിൽ നിന്ന് ആദ്യമായിട്ട് സ്വർഗപ്രവേശനം നടത്തുന്നത് ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ സിദ്ദീഖ് തങ്ങളെന്ന് അല്ലാഹുവിന്റെ ഹബീബ് ലോകത്ത് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ അറിയിപ്പിന്റെ ഒരേ ഒരു കാരണം മഹബ്ബത്തു റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളോട് പരിധിയില്ലാത്ത മഹബ്ബത്ത് കൊണ്ടാണ് കാലിൽ പാമ്പിന്റെ കൊത്തുകൊണ്ടിട്ട് ഉറക്കുണർന്ന തങ്ങളോട് തിരിച്ചു ചോദിച്ചത്. സ്വന്തം കാലിൽ പ്രയാസമുണ്ടെന്ന് എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ അറിയിക്കാതെ തങ്ങൾ എന്നോട് മാപ്പാക്കണം, അവിടുത്തെ ഉറക്കിന് പ്രയാസം വന്നോ, എനിക്ക് സഹിക്കാൻ പറ്റൂല നബിയെ. അതാണ് ഇഷ്ഖ്, അതാണ് മഹബ്ബത്ത്. ആ മഹബ്ബത്തിൽ ലയിച്ചു ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ. അതുകൊണ്ട് തന്നെ അമ്പിയാക്കളെ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ വലിയ തറച നൽകിയിട്ട് അർഹമുർ റഹീമായ ആകാശഭൂമികളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഖഹാറായ ജബ്ബാറായ അലീമായ ഹക്കീമായ റബ്ബ് സുബ്ഹാനഹു വ തആല
സുദ്ദീഖ് എന്ന പേരിൽ പ്രത്യേകമായിട്ട് വലിയ ബഹുമാനം കൊടുത്തിട്ട് ബഹുമാനപ്പെട്ട അബൂബക്കറിന് സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തങ്ങളെ വലങ്കയ്യായിട്ട് റബ്ബ് സുബ്ഹാനഹു വതആല തിരഞ്ഞെടുത്ത ഒരേ ഒരു കാര്യം, തങ്ങളോടുള്ള പരിധിയില്ലാത്ത സ്നേഹമാണെങ്കിൽ, അവിടത്തോടുള്ള പരിധിയില്ലാത്ത ഇഷ്ടാണെങ്കിൽ, ആ ഇഷ്ടും മഹബത്തും എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മുടെ കൽബിൽ നമ്മൾ നിറക്കണം. അങ്ങനെ നിറച്ചെങ്കിൽ മാത്രമേ ഈ സമൂഹം ഇന്ന് നേരിടുന്ന ദുരന്തങ്ങളും ഇന്ന് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം സമാധാനമില്ല, അസമാധാനമാണ് സമാധാനം കിട്ടാനുള്ള ഏക വഴിയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് കിട്ടോ. ആ മഹബ്ബത്ത് കിട്ടണം. അത് കിട്ടാനുള്ള വഴി എന്താ? കിട്ടാൻ വഴി പലതുണ്ട്. അതിൽപ്പെട്ട ഒരു വഴിയാണ് അസ്സലാത്തു അലാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കുക. സകല പ്രശ്നത്തിനും പരിഹാരം ഇല്ലേ? ഈ സദസ്സിൽ ക്യാൻസർ രോഗികൾ ഉണ്ടാകും, നമ്മുടെ ബന്ധത്തിൽ ക്യാൻസർ രോഗികൾ ഉണ്ടാകും, നാവിന് ക്യാൻസർ, ശ്വാസകോശത്തിൽ ക്യാൻസർ. ഞാൻ എപ്പോഴും എന്റെ സംസാരങ്ങളിൽ പറയാറുണ്ട്, ധനത്തിന് ക്യാൻസർ വന്നിട്ട് ഇടതുഭാഗത്ത് വലതുഭാഗം എടുത്തു കളഞ്ഞ് 18 വയസ്സുള്ള പെൺകുട്ടിക്ക് ഇടതുഭാഗത്തെ സ്തനത്തിൽ ക്യാൻസർ വന്ന് മുറിവ് പറ്റിയിട്ട് വൃണപ്പെട്ടിട്ട് അവരവസാനം ഡോക്ടർമാര് കൈവിട്ടിട്ട് നീ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞ് അമുസ്ലിം ഡോക്ടർമാര് കൈവിട്ട സമയത്ത് ബായാറ് മുജമ്മയിൽ നമ്മുടെ റൂമിൽ വന്നിട്ട് ആ പെൺകുട്ടിയുടെ ആങ്ങളമാരും വാപ്പയും മറ്റുള്ളവരും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തങ്ങളെ, ഞങ്ങളെ മകളുടെ സ്തനത്തിൽ നിന്ന് മുറിവായ സ്ഥലത്തിൽ നിന്ന് പുഴുക്കളോരോന്ന് പുറത്തേക്ക് വരുന്ന അവസ്ഥയിലാണ്. അള്ളാഹുവേ, അത്തരം പരീക്ഷണം ഞങ്ങളിൽ ഒരാൾക്കും ഞങ്ങളെ സഹോദരിമാരിലും നീ നൽകല്ല റഹ്മാന്. എന്താണ് പരിഹാരം? ഈ സദസ്സിൽ കടങ്ങളെ കൊണ്ട് ഞെരുങ്ങുന്നവരില്ലേ? ശ്വാസകോശത്തിൽ പ്രയാസം. ഒരു കുട്ടിനെ കൊണ്ടുവന്നു വലിയ തലയായിട്ട്, ആ കുട്ടിയുടെ കാലിത്രേ ഉള്ളൂ, എന്റെ കൈയിന്റെ വിരലിന്റെ മണ്ണേ ആ കുട്ടിയുടെ കാലിനുള്ളൂ, വണ്ണമേ ഉള്ളൂ, ആ കുട്ടിയുടെ കൈ ഇത്രയേ ഉള്ളൂ. വികൃത രൂപത്തിൽ ആ കുട്ടിക്ക് ശ്വാസമെടുക്കാനുള്ള പ്രയാസം കണ്ട് സാധുവായ എന്റെ കണ്ണിൽ പോലും വെള്ളം നിറഞ്ഞ് കാണാൻ നോക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അള്ളാഹുവേ, അത്തരമൊരു പരീക്ഷണം ഒരാൾക്കും നൽകി പരീക്ഷിക്കല്ലാതാ. ഞങ്ങളെപ്പോലുള്ള സഹോദരന്മാരാണ്, നീ അങ്ങനെ പരീക്ഷിച്ചാൽ അത് താങ്ങാനുള്ള ഹിമ്മത്തില്ല. നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാന്. താങ്ങാൻ കഴിയാത്ത പരീക്ഷണവും രോഗവും നിന്റെ ഹബീബായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് നൽകല്ലാത്ത, ഞങ്ങളെ തെറ്റുകുറ്റം കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. എന്താണതിന് പരിഹാരം? മുഅ്മിനീങ്ങളെ, തങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനുള്ള വലിയ ഒരു പുണ്യകർമ്മമാണ് അസ്സലാത്തു അലന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആന്റെ നിർദ്ദേശം കണ്ടില്ലേ സൂറത്തുൽ അഹ്സാബിൽ? നമ്മളൊക്കെ ഇനി ഇൻഷാല്ലാ റബീഉൽ അവ്വലിന്റെ മാസപ്പിറവി കണ്ടാൽ ലോകമൊട്ടുക്കെയുള്ള വീടായ വീടുകളിലും സ്ഥാപനമായ സ്ഥാപനങ്ങളിലും മസ്ജിദുകളായ മസ്ജിദുകളിൽ മുഴുവനും ഈമാനുള്ളവരൊക്കെ സന്തോഷത്തോടെ പറയും അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ്. മൗലിദോതും ആ മൗലിദിൽ നമ്മൾ സ്വലാത്ത് പറയും. അങ്ങനെയുള്ള സ്വലാത്തിന്റെ കാരണം പറയുന്നതിന്റെ മുമ്പ് ഞാൻ പറഞ്ഞു വന്നത്, അമ്പിയാക്കളെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മഹത്വമുള്ള മഹാന്മാരാണ് പണ്ഡിതന്മാര് കേട്ടോ. തങ്ങൾ പറഞ്ഞു, ഉലമാ ഉമ്മത്തി അംബിയായി ബനി ഇസ്രായീൽ എന്ന സമുദായത്തിലെ പണ്ഡിതന്മാര് ബനു ഇസ്രായീലിലെ അംബിയാക്കളെ പോലെയാണ്, അത്രയും വലിയ സ്ഥാനം അല്ലാഹ് അവർക്ക് കൊടുത്ത് ആദരിച്ചിട്ടുണ്ടല്ലോ. ഖുർആനിലല്ല പറഞ്ഞ് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, ആ അൽ ഉലമാ ആരാണ്? ഖുർആന്റെ ഏറ്റവും വലിയ മുഫസ്സിർ മുഹമ്മദുർ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കളെ അനന്തരക്കാരാണ് പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാരെ സ്ഥാനം എത്ര? തങ്ങൾ പറയാണ്, മൈ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ, അല്ല ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ ദീനിൽ അവനെ പണ്ഡിതനാക്കും. അപ്പം അതാ ഈ കിതാബ് ഓതി പഠിച്ച നഹവ് പഠിച്ച കുട്ടികള് അവര് ചോദിക്കും അതിന്റെ നേരെ മഫ്ഹൂമും മുഖാലഫാ, അതാ ഉലമാ അല്ലാത്തവരെ കൊണ്ട് ഖൈർ ഉണ്ടാകൂല എന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ പറഞ്ഞ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. അല്ല മുതഅല്ലിമീങ്ങളെ, തങ്ങൾ പറഞ്ഞത് തെറ്റിയില്ല.
ഖൈറൻ അത്തൻവീനു ലിത്തഅലീമി, വണ്ണമായ ഖൈർ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചാൽ അവനെ ദീനിൽ വലിയ പണ്ഡിതനാക്കും. അപ്പോ സാധാരണക്കാരായ ആളുകളെ കൊണ്ട് ദീനിന് ഖൈറുണ്ട്. അതുകൊണ്ടല്ലേ യു ടി ഖാദർ സാഹിബ് മന്ത്രി, അദ്ദേഹത്തെ കൊണ്ട് സുന്നത്ത് ജമാഅത്തിന് ഖൈറില്ലേ? നമ്മുടെ സ്ഥാപനങ്ങളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ലേ? നമ്മുടെ മജ്ലിസുകളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ലേ? നമ്മുടെ ഉമറാക്കളായ ഹജിയാമാര്, നമ്മുടെ നേതാക്കൾ, അവരെ കൊണ്ട് എത്ര ഖൈറാണ് ദീനിന്. ഗൾഫ് നാട്ടിലുൾപ്പെടെ സാധുവായ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ബഹ്റൈനായിരുന്നു. അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ജീവൻ പോലും കൊടുക്കാൻ അതാ സജ്ജരായിട്ടുള്ള വലിയ നേതാക്കളുണ്ട്, സാധാരണക്കാരുണ്ട്. അവരെ കൊണ്ടും ദീനിന് ഖൈറുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ഈ മുസ്ലിമീങ്ങള് വലിയ ഖൈറല്ല കൊടുത്ത പണ്ഡിതന്മാർ, അവരെ സ്ഥാനം ചെറുതല്ല. അതുകൊണ്ട് ആ പണ്ഡിതന്മാരുടെ മനസ്സിനോ അവരുടെ ജീവിതത്തിനോ അവരുടെ ഭാവത്തിനോ പ്രയാസപ്പെടുത്തുന്ന വല്ല വാക്കോ പ്രവൃത്തിയോ വല്ല ചുറ്റുപാടോ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അല്ലാഹ് പൊറുക്കൂല, അത് നബി തങ്ങൾ ഇഷ്ടപ്പെടൂല. നീ ഈമാനില്ലാതെ മരിക്കാൻ അത് വലിയ കാരണമാകും കേട്ടോ. ഞാൻ തങ്ങളുമായിട്ട് ഹബീബായ തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സ്ഥാനം ലഭിക്കാൻ സ്വലാത്താണ് എന്ന് പറയുന്നതിന്റെ ഇടയിലാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് കടന്നത്. ഇൻഷാല്ലാ ഞാൻ സമയം കിട്ടിയാൽ സ്വലാത്തിലേക്ക് വരും. പറഞ്ഞു വന്നത് വലിയ നിലയ്ക്ക് ഈ മഹത്തായ നിങ്ങൾ കണ്ടോ ഈ നാട്ടിൽ തന്നെ അൽഹംദുലില്ലാഹ് ഒന്നിങ്ങനെ നോക്കിയാൽ എന്തൊരു ഈമാനാണ് അല്ലേ? നൂറ് വലിയ നൂറ് നമ്മളൊക്കെ ഇങ്ങനെ ദ്വാരിക്കുക, അല്ലാഹുമ്മ നവ്വിർ ഖുലൂബന, അല്ലാഹുമ്മ നവ്വിർ ഖുലൂബന ബിൽ ഇൽമി വത്തഖ്വ, അല്ലാഹുമ്മ നവ്വിർ ഖുലൂബന بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ഞങ്ങളെ കൽബ് തങ്ങളെ കൊണ്ട് നിറക്കണം റഹ്മാനെ, തങ്ങളുടെ ഇഷ്ടിലായി മുഹബ്ബിലായി ഞങ്ങളെ നീ ഹയാത്താക്കി നിന്റെ പൊരുത്തത്തിൽ ഉയർത്തിത്തരണം റഹ്മാനെ. എപ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ ആയുസ് കൊണ്ട് ദീനിന് ഖൈർ കുറയുന്നത്? ആ സമയം ദീനിന് സുന്നത്ത് ജമാഅത്തിന് ഖൈറുള്ള കാലത്തോളം ആഫിയത്തുള്ള ദീർഘായുസ് നൽകിയിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മരിക്കുകയാണെങ്കിൽ തബസ്സുമിൽ തങ്ങളെ കൊണ്ട് ഞങ്ങളെ മൗത്താക്കി തരണം റഹ്മാന്. കൂടുതൽ ജീവിക്കാൻ ആഗ്രഹമില്ല. ദീൻ ദീനായിട്ട് പറയണം, സുന്നത്ത് ജമാഅത്ത് സുന്നത്ത് ജമാഅത്തായിട്ട് പറയണം, പരിശുദ്ധമായ ഹബീബായ തങ്ങളെ മഹബത്ത് പറയണം. ആ മഹബത്തിനെതിരെ തിരിയുന്ന സകല ബിദഅത്തിന്റെ കക്ഷികളോടും പരിധിയില്ലാത്ത നിലക്ക് നമ്മുടെ കൽബിൽ അകൽച്ചയുണ്ടാകണം, വെറുപ്പുണ്ടാകണം. മം വഖറ സാഹിബ ബിദഅത്തിൻ ഫഖദ് ആനാ ലഹദിമിൽ ഇസ്ലാം, അല്ലേ? സുന്നത്ത് ജമാഅത്താകുന്ന സത്യപ്രസ്ഥാനം, ആ സത്യപ്രസ്ഥാനത്തിൽ ഉറച്ചെങ്കിലേ ആലിമീങ്ങളാതിരിക്കാൻ പറ്റൂ. ആ സത്യപ്രസ്ഥാനത്തിൽ അഖീദ ഉൾക്കൊണ്ടെങ്കിലേ തങ്ങളെ മഹബത്ത് വെക്കാൻ പറ്റൂ. ആ സത്യപ്രസ്ഥാനത്തിൽ നിന്ന് തന്നിയ സകല വഹാബികൾക്കും ഹബീബായ തങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റൂല. അള്ളാന്റെ ദീൻ പഠിച്ച ഉലമാവിനെയും അവർക്ക് അംഗീകരിക്കാൻ പറ്റൂല. അത്തരം കക്ഷികളിൽ നിന്ന് ആ കക്ഷികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവരുമായി സഹകരിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ ബഹുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഫഖദ് ആനാ ലഹദുമുൽ ഇസ്ലാം, ദീനിനെ പൊളിക്കുന്ന വിഷയത്തിൽ സഹായിക്കലാണെന്ന് തങ്ങൾ പറഞ്ഞത് ഓർമ്മിച്ചു വെച്ചോ. ഞാൻ പറഞ്ഞത് ആ നിലയ്ക്ക് വലിയ പ്രൗഢിയോടെ ഈ മഹത്തായ നാട്ടിൽ നിലനിൽക്കുന്ന മഹത്തായ സ്ഥാപനമാകുന്ന അൽമദീന, ഈ അൽമദീനയുടെ കടാവളക്കായി നമുക്കൊക്കെ പ്രകാശം ചൊരിതുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ശൈഖുന അബ്ബാസ് സാദ്, അല്ലാഹുവിനി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. എല്ലാ തൗഫീഖും ഹിമ്മത്തും വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഇങ്ങനെ സ്ഥാപനം ഇങ്ങനെ ഭംഗിയായിട്ട് നടക്കുമ്പോ ഇതെന്ത് സ്ഥാപനം, അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഇങ്ങനെ അവരങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അഭിപ്രായം പറയാൻ നിന്റെ നാവിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? നീ സൂക്ഷിച്ചോ, ഈമാനില്ലാതെ മരിക്കേണ്ടി വരും, ഈമാനില്ലാതെ പോകേണ്ടി വരും. അള്ളാന്റെ ദീനി സ്ഥാപനം ഇത് ഭൗതിക താല്പര്യ സുഹൃത്തിന് വേണ്ടിയിട്ടല്ല, ഇത് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, സുന്നത്ത് ജമാഅത്ത് പറയാൻ വേണ്ടിയിട്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉലമാവിനെ ചുമതലപ്പെടുത്തിയത് തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇത് അദ്ഹറത്തിൽ ബിദഉ ഫസഖത്തൽ ആലിമ ഫഅലൈഹി ലഅനത്തുള്ള, സുന്നത്ത് ജമാഅത്ത് പറയണം, സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കണം, സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കാൻ അതിന് അർഹതരായ അർഹതപ്പെട്ട ഹെൽപ്പുള്ള യോഗ്യതയുള്ള മുസാലിമീങ്ങൾക്ക്
ഇന്നത്തെ കാലത്ത് രണ്ട് നിലക്കുമുള്ള വിദ്യാഭ്യാസം കൊടുത്തിട്ട് അവരെ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് അൽമദീനയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയ കുട്ടികൾ ലോകമൊട്ടുക്കെ സുന്നത്ത് ജമാഅത്ത് ഹബീബായ തങ്ങളെ മഹബത്ത് പ്രചരിപ്പിക്കണം, ദീൻ പ്രചരിപ്പിക്കണം, അങ്ങനെ പ്രചരിപ്പിക്കുന്ന മക്കളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാർദ്ധക്യപ്രായത്തിലും ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ് യു എ ഇയിലും മറ്റ് അറബ് നാടുകളിലും ദിവസങ്ങളോളം അതാ കറങ്ങി നടന്നിട്ട് ഇവിടെ പഠിക്കുന്ന മുസാലിമീങ്ങളെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, ഇവരെ പോറ്റാൻ വേണ്ടിയിട്ട്, ഇവർക്ക് ഇനിയും വിശാലത കിട്ടാൻ, ഇവർക്ക് ചെലവ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള സദസ്സുകളിൽ നിന്ന് വല്ല സമയത്തും പിരിവ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തായിയായ വരുമാനം വേണമെന്നാഗ്രഹിച്ചിട്ട് 2 ഏക്കർ ഭൂമി എടുത്തിട്ട് ആ എടുത്ത ഭൂമിയിൽ കൃഷി ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റബ്ബർ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് ഹൈറായത് ഉദ്ദേശിച്ചിട്ട് ഇവിടെ എടുത്തത് ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിവിടെ അതാ ഏൽപ്പിച്ചിട്ടുള്ള പരിശുദ്ധമായിരിക്കുന്ന ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. ആ നിലക്ക് മഹത്തായ വലിയ വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. കണ്ടില്ലേ അൽമദീനയുടെ കീഴിൽ എത്ര കുടുംബിനികളാണ്, ദമ്പതികളാണ് ഇപ്പൊ സന്തോഷത്തോടെ ജീവിക്കുന്നത്. ആ ദാമ്പത്യ ജീവിതത്തിൽ എത്ര കുസുമങ്ങളാണ്, എത്ര കുട്ടികളാണ്, സുന്നത്ത് ജമാഅത്തിന്റെ കുട്ടികൾക്കാണ് ജന്മം നൽകിയിട്ടുള്ളത്. അതൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ അതാ ഊർജം, അവിടുത്തെ ആരോഗ്യം ഈ ദീനിന് വേണ്ടി അതാ ചെലവഴിച്ചിട്ട് നമ്മപ്പോലുള്ള ആളുകളുടെ സഹകരണം സഹായം ചോദിക്കുമ്പോ നമ്മളൊക്കെ അതാ പിശുക്കില്ലാത്ത നിലക്ക് അവർക്ക് നന്നായിട്ട് സഹകരിച്ചു കൊടുത്തപ്പോ വലിയ നിലക്ക് ഈ നാട്ടിൽ മഞ്ഞനാടി എന്ന് പറയുന്ന നാട് ഇന്ന് ലോകം മുട്ടൊക്കെ അറിയാം. അറിയപ്പെടാനുള്ള കാരണം ഈ മഹത്തായ അൽമദീന സ്ഥാപനമാണ്. വലിയ അത്ഭുതങ്ങൾ, വലിയ വലിയ കറാമത്തുകളുള്ള, വലിയ കബൂലിയത്തുള്ള ഈ മഹത്തായ സ്ഥാപനത്തിന് പ്രയാസം വരുത്തുന്ന ഒരു വാക്കോ പ്രവർത്തനമോ നമ്മളിൽ നിന്നുണ്ടായാൽ ഈമാനോടെ മരിക്കാൻ പറ്റൂല എന്നും അല്ലാഹുവിന്റെ ഹബീബിന്റെ അതാ പൊരുത്തം ലഭിച്ചുകൊണ്ട് തങ്ങളെ കണ്ട് തപസ്സുമിൽ പോകാൻ പറ്റൂല എന്നുമുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം. എന്റെ നഫ്സിനോട് പറയുന്നു, എല്ലാവരോടും പറയുന്നു, നമ്മൾ കുറ്റം കുറവും നോക്കിയിട്ട് നടക്കണ്ട. മഹാന്മാരുടെ അറിയിപ്പ് പോലെ നീ കുറ്റവും കുറവും നോക്കിയാണക്കല്ലേ പണി, വേറെ പണി ചെയ്യണം നിനക്ക്. ഒരാളെയും നീ ആക്ഷേപിക്കണ്ട, കുറവാക്കണ്ട. ഫളൻ പ്രത്യേകിച്ച് പണ്ഡിതന്മാരെ കുറവാക്കണ്ടട്ടോ. ഒരു വലിയ സ്ഥാനക്കാരാണ്, വലിയ മഹത്വം കിട്ടിയവരാണ്, ചെറുപ്പത്തിൽ തന്നെ മലായിക്കത്ത് ചിറക് വീഴ്ത്തി കൊടുത്തവരാണ് അല്ലേ. ഹദീസിലല്ലേ മുത്താലിമ എൽമ പഠിക്കുന്ന മുത്താലിമിന് ചിറക് മലായിക്കത്ത് വീഴ്ത്തി കൊടുക്കുന്നു. മാത്രമല്ല തങ്ങൾ പറഞ്ഞു, മൻസലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹറല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. സ്വർഗത്തിന്റെ വഴിയിലേക്ക് കടന്ന ആളുകളാണ് മുത്താലിമുകൾ. ആ മുത്താലിമ ഫാല ഫാല ഫാലത്തു ഫാലത്ത് ഫാലത്ത ഫാലന ഫാല സിയത്ത് വഹദാൻ മുദക്കറായിബ് അസ്ബാത് ഫൈൽ മാദി മാറൂ ദമീർ ദറൂഹുവ എന്നിങ്ങനെ പഠിച്ച് പഠിച്ച് അജിനാസോദി കുബ്രോദി സഞ്ജാനോദി അവാമിലോദി തകുൽസാനോദി സുഫോദി കത്തുർണോദി അൽഫീലെത്തിയിട്ട് പറഞ്ഞു, കല മുഹമ്മു മാലിക്കി അഹമ്മദ് റബ്ബില്ലാഹ ഖൈറ മാലിക്കി. ാണ് ആയിരാമത്തെ വൈത്ത ഏതാണ് എന്നൊരു കുട്ടിനോട് ചോദിച്ചാൽ കുട്ടികൾ പറയും, വാലിഹിൽ ഉസ്ദിൽ കിറാമിൽ ബാററ വസ്ഹബിഹിൽ മുൻതഖബീനൽ ഖയ്യറ. അങ്ങനെ നഹവും സർഫും നന്നായിട്ട് മുത്താലിമീങ്ങളോട് പറയുന്നു, വെറുതെ മേപ്പെട്ടു നോക്കി നടക്കണ്ട. ഓതിപ്പഠിക്കുന്ന കാലത്ത് നന്നായിട്ട് ഓതിപ്പഠിച്ചോ, സർഫ് നന്നായിട്ട് അരച്ചു വെച്ചതാ ഉറപ്പിച്ചു വെച്ചോ, നെഹവ് നന്നായിട്ട് ഉറപ്പിച്ചോ. നെഹവും സർഫും കിട്ടാതെ ഒരു കിതാബും അറക്കത്തില്ലാത്തത് വായിക്കാൻ പറ്റൂല. ആ നിലക്ക് എൽമ പഠിച്ചിട്ട് വലിയ നിലക്ക് ദർസ് നടത്തിയിട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് മുത്താലിമീങ്ങൾക്ക് ഹദീസും ഖുർആനും മറ്റ് എൽമുകളും എലുമുകളും നൽകിയിട്ട് ഈ പരിശുദ്ധമായ നാടിനെ ഇൽമിന്റെ കേന്ദ്രമാക്കിയ ബഹുമാനപ്പെട്ട ഷെയ്ഖുന അതാ വഫാത്തായി പോയ മഞ്ഞനാടി ഉസ്താദില്ലേ, അള്ളാഹുവെ അവിടുത്തെ ദറജ ഉയർത്തണം റഹ്മാന്, കബറിന സന്തോഷത്തിലാക്കണം റഹ്മാന്, അവരെയും ഞങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാന്. ആ ഉസ്താദ് അവരുടെ പിൻതലമുറക്കാരനായിട്ട് ഉസ്താദ് അവരുകളെ എല്ലാം ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഇന്ന് ഈ സ്ഥാപനത്തെ വലിയ നിലക്ക് ഉയർച്ചയിൽ നിന്ന് വലിയ പുരോഗതിയിലേക്ക് നയിക്കുന്ന അബ്ബാസ് ഉസ്താദില്ലേ, അവരുടെയൊക്കെ ജീവിതത്തിൽ അൽമദീനയുടെ പ്രവർത്തനത്തിൽ വലിയ വലിയ ഹൈറാത്തുകൾ ലോകമൊട്ടൊക്കെ അനുഭവിക്കുമ്പോ അതിൽ എന്ത് കുറവാണ്, എന്ത് കുറ്റമാണ്, നമുക്ക് അങ്ങനെ സഹകരിച്ചു കൊടുക്കാൻ പറ്റൂല.
എന്ന ദുഷിച്ച ചിന്ത സുന്നി പേരിൽ പ്രവർത്തിക്കുന്ന ആരുടെങ്കിലും കൽബിലുണ്ടോ? ഈ പാവപ്പെട്ട എന്റെ കൽബിലുണ്ടോ? ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഞാനിപ്പോ ബായാറ് മുജമ്മയെ നടത്തുകയല്ലേ, ഇവിടെപ്പോ ബായാറ് മുജമ്മയനൊക്കെ ആയാലും അൽമദീനൊന്ന് ഉഷാറായ അതിനൊരു കുറവല്ലേ എന്ന ഹസദ് വേണ്ട മോനെ. നിനക്ക് റസൂലുള്ളാനെ സ്നേഹിക്കാൻ പറ്റൂല. തങ്ങൾ പറഞ്ഞില്ലേ ഇയാക്കും വൽ ഹസദ, നിങ്ങൾ അസൂയനെ സൂക്ഷിക്കണേ. അസൂയ എന്നുള്ളത് കത്തുന്ന തീയിൽ നല്ല ഉണങ്ങിയ വറക് കൊണ്ടുവച്ചാൽ ഏത് പ്രകാരം പെട്ടെന്ന് അത് കരിയാകും. അതിനേക്കാളും അപ്പുറം നീ ഖുർആൻ ഓതിയിട്ടുണ്ടോ? സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടോ? ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? നീ ഇൽമു പഠിച്ചിട്ടുണ്ടോ? നീ ദീനീ പ്രവർത്തനം നടത്തുന്നുണ്ടോ? ഹസദ് കൽബിലുണ്ടോ? അസൂയ കൽബിലുണ്ടോ? അമല് മുഴുവനും നിഷ്ഫലമാണ്, മുഴുവനും ബാത്തിലാണ്, മുഫ്ലിസാണ് കേട്ടോ. ദീനാറും ദിർഹമില്ലാത്തവനല്ല മുഫ്ലിസ്. അതേ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ചെയ്ത അമലൊക്കെ പരലോകത്ത് മറ്റൊരാൾക്ക് കൊടുക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഓർമ്മിച്ചു വെക്കണേ, ആലിമീങ്ങൾ ദറജയുള്ളവരാണ്. അവരെ മാംസത്തിൽ വിഷമുണ്ട് കേട്ടോ, നഞ്ഞുണ്ട് കേട്ടോ. ഏത് വശം? ഇന്നതു അഫൈദ ബാക്കി ഫകുലുഹു വലൗ ബിജഹ്ലിൻ ജറ ഫീ നഫ്സിക തലഫു. ഇതിൽ വിഷം കലക്കിയിട്ട് കൊണ്ടുവന്നു. നമ്മൾ ചങ്ക ഉണങ്ങിയപ്പോ ഇതൊന്നും എടുത്ത് കുടിച്ചാൽ ഒരുപക്ഷെ മരണം സംഭവിക്കും, അപകടം സംഭവിക്കും, അറിയാതെ കുടിച്ചാലും സംഭവിക്കും. ഇതുപോലെ ആലിമീങ്ങളെ സ്ഥാനത്ര ബഹുമാനത്ര എന്നൊന്നും അറിയില്ല. അത് അറിയാതെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആലിമീങ്ങളെ കുറവാക്കിയതാണ്, അവരെ പ്രയാസപ്പെടുത്തിയതാണ്. മോനെ, കൽബിൽ നിന്ന് ഈമാൻ അള്ളാഹ് എടുത്തുകളയും. ഈമാൻ എടുത്തു കളഞ്ഞാൽ മൗത്തിന്റെ സമയം അതാ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. റഹ്മത്തുൽ ലില്ലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുവന്നിട്ട് ഇവരെ നിങ്ങൾക്ക് പരിചയമുണ്ടോ, നിങ്ങൾക്കറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ആലിമീങ്ങളെ ചീത്ത പറയാതെ, അഭിപ്രായം പറയാതെ, സ്ഥാപനങ്ങളിൽ കുറവ് കാണാതെ എല്ലാ നിലക്കും സഹകരിക്കുന്ന ഈമാനുള്ള വിശ്വാസിയുടെ ജവാബ് എനിക്ക് നന്നായിട്ടറിയാം. ഹദാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതെന്റെ നേതാവായ തങ്ങളാണ് റബ്ബേ. ഇനിയും ധാരാളം പ്രാവശ്യം നിന്റെ ഹബീബായ തങ്ങള് കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. അയ്മത്തുകളായ അയ്മത്തുകൾ മുഴുവനും തങ്ങളെ മഹബത്ത് വെച്ചു, ആ മഹബത്തിൽ ലയിച്ചു, ദറജ കൊടുത്തു, ഇൽമിന് പദവി കൊടുത്തു. ധാരാളം പ്രാവശ്യം നീ തങ്ങളെ കാണിച്ചു കൊടുത്തു, വലിയ കറാമത്ത് കൊണ്ട് ആദരിച്ചു, ഖിറാഅത്തിൽ പദവി കൊടുത്തു. ഇമാം നാഫി റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളുടെ മഹബത്തിൽ ഇഷ്കലായി തങ്ങ് വളർന്നപ്പോ ഖിറാഅത്തിലുള്ള സകല രഹസ്യങ്ങളും റബ്ബാകുന്ന നീ കൈമാറിയില്ല. അല്ലാ, വലിയ ശുഹ്റത്ത് നൽകിയില്ല റബ്ബേ, വലിയ കബൂല് നൽകിയില്ല. അല്ലാ, എത്രത്തോളം കലാമിൽ സംസാരത്തില് അതാ റീഹുൽ മിസ്ക് കസ്തൂരിയുടെ ഗന്ധം പുറത്തു വരുന്നു. ആ നിലക്ക് വലിയ തൗഫീഖ് ലഭിച്ച മഹാൻ എത്ര പ്രാവശ്യമാണ് തങ്ങളെ കണ്ടത്, സ്വാലിഹീങ്ങളൊക്കെ തങ്ങളെ കണ്ടതിന് കണക്കില്ല. ഇമാം മുസ്ലിം സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ, മൻ റആനി ഫിൽ നൗമി മൻ റആനി ഫിൽ മനാമി കഅന്നമാ റആനി ഫിൽ യഖ്ളാ വമൻ റആനി ഫഖദ് റആനി ഫലാ യതമസ്സലു ശൈത്വാനു ബീ. ശൈത്വാൻ തങ്ങളെ കോലത്തിൽ കോലപ്പെടാൻ രൂപാന്തരപ്പെടാനുള്ള അധികാരമല്ല കൊടുത്തില്ല. ആരെങ്കിലും തങ്ങളെ കണ്ടാൽ തങ്ങളാണ് ആ സുന്ദര വജ്ഹ് കന്നശംസ തദൂറു ഫീ വജ്ഹി. മുഖം ഇങ്ങനെ കാണുമ്പോ മുഖത്തുകൂടെ സൂര്യൻ ഇങ്ങനെ കറങ്ങുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ടെന്ന് സ്വഹാബത്ത് പ്രശംസിച്ച് പറഞ്ഞ ആ വജ്ഹ് ധാരാളം പ്രാവശ്യം ഈ മജ്ലിസിൽ കൂടിയത് കാരണം ഞങ്ങൾക്ക് കാണിക്കണം റഹ്മാന്. എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഉറപ്പാകുന്ന നീ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കി തരണം റഹ്മാന്.
പ്രിയമുള്ള സഹോദരന്മാരെ പറയുന്നു, ആ തങ്ങളെ സക്കറാത്തിന്റെ ഹാലിൽ മൗത്തിന്റെ സമയം കാണിക്കുമ്പോ തങ്ങളെ തപസ്സുമിൽ കണ്ടു പോകണോ? ഒരു ആലിമിനെയും കുറവാക്കണ്ട, ഒരു സ്ഥാപനത്തിനോടും അസൂയപ്പെടണ്ട. ഞാൻ വലിയ സുന്നത്ത് ജമാഅത്തിന്റെ ആളാണ്, പക്ഷെ അവിടെ ചെയ്യുന്ന വിഷയത്തിനോടൊന്നും എനിക്ക് അത്ര യോജിപ്പില്ല എന്ന് പറഞ്ഞാ പറ്റൂല. ഇമാമിങ്ങളുടെ അന്വേഷണം ഫത്തിഷുഅയൂബക്ക നിന്റെ അയബ് നീ ഒന്ന് ചോദിക്ക്, നീ ഒന്ന് പരിശോധിക്ക്. കബുലൽ അയബി വയറക്ക, നിനക്കൊരു ഫാത്തിഹ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നോദിട്ട് ബാലിന്റെ മുത്താലക്ക എവിടെക്കെന്ന് അറിയടാ? അർറഹ്മാനി എന്നുള്ളതിന് തർക്കീബ് പറയാൻ അറിയോ? മാലിക് യൗമിദ്ദീൻ എന്നുള്ളതിന് തഫ്സീർ പറയാൻ അറിയോ? മാന കിട്ടുവോ? ഇത് കിട്ടാത്ത നീ അത്ര വലിയ ആലിമീങ്ങളെ കുതിരയായിരുന്നല്ലേ? നീ ആ കുറവാക്കുന്നതല്ലേ? ഫത്തിഷുഅയൂബക്ക, നിന്റെ അയബ് ഒന്ന് പരിശോധിക്കണോ? കബുലൽ അയബി വയറക്ക, നിന്റെ ഭാര്യന്റെ ജീവിതത്തിൽ കുറവുണ്ടോ? നിന്റെ മക്കളുടെ ജീവിതത്തിൽ കുറവുണ്ടോ? നിന്റെ മക്കള് പാൻവരാഗിന്റെ അടിമകളാ, ഹാൻസ് വെക്കുന്നവരാ, മധു ചവക്കുന്നവരാ? നിന്റെ മകള് ബ്യൂട്ടി പാർലറിലാണ്, കണ്ണിന്റെ പുരികം പ്രക്കുകയാണ്, മുഖത്ത് മേക്കപ്പ് നടത്തുകയാണ്, മൈലാജ് ട്യൂബ് വരയ്ക്കുകയാണ്, ടൈറ്റ് വിറ്റ് ബുർക്ക ധരിക്കുകയാണ്, മൊബൈലിന്റെ ദുരുപയോഗം നടത്തുകയാണ്, ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ട് ബ്ലൂ ഫിലിമ നോക്കുകയാണ്, ഈ തമ്മാടിത്തം ചെയ്തിട്ട് അതൊന്നും കാണാത്ത നീ ആലിമീങ്ങളുടെ സ്ഥാപനത്തിൽ എന്ത് കുറവുണ്ടെന്ന് പറയാൻ നിനക്ക് എന്ത് അധികാരമുണ്ടോ? ഒരു കുറ്റവും കുറവുമില്ലാത്ത, ഒരു പോരായ്മയില്ലാത്ത ഒരു നേതാവിനെ പറയാൻ പറ്റുമോ? ഇല്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാത്ത വല്ല നേതാവിനെയും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇമാമിങ്ങൾ ഇമാനോടെ മരിക്കാൻ മതാ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും മുഹിബ്ബാകാനും വേണ്ടിയിട്ട്, ജീവിതത്തിൽ ബറക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട്, അഅ്മാലിൽ ഖബൂലും സവാബും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയുന്ന ഉപദേശം പറഞ്ഞ് ഞാൻ സ്വലാത്തിലേക്ക് കടക്കുന്നു. ുംബാബ് നീ ഈച്ചനെ പോലാകല്ല, ഈച്ചന്റെ സ്വഭാവം നല്ല സ്ഥലത്തൊന്നും ഈച്ചല്ല. ഈച്ച എവിടെ വരും? ദുർഗന്ധമെവിടെ? ചെലമലിക്കുന്നതെവിടെ? ചോരള്ളതെവിടെ? മലീമസമായതെവിടെ? ഈച്ച പാറി പറന്നെത്തുന്നു. നല്ല സ്ഥലത്ത് ഈച്ചയില്ല. ഇതുപോലെ ഹൈറായ പ്രവർത്തനങ്ങൾ ഈ കർണാടക സംസ്ഥാനത്തിന് മൊത്തം, അതാ വലിയ പ്രഭ ചൊരിയുന്ന മഹത്തായ കേന്ദ്രമല്ലേ അൽമദീന. ഞാനിവിടെ അൽമദീന എന്നിങ്ങനെ എടുത്തു പറയുമ്പോ നിങ്ങൾക്ക് ഇഷ്കാല് വേണ്ട, കാരണം ഇവിടെ അൽമദീനയുടെ അതാ വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുന്നത് കൊണ്ടാണ് അൽമദീനയുടെ പേര് പറയുന്നത്. ഇത് ബായാറിലാണെങ്കിൽ മുജമ്മഅനെ പറയും, മറ്റ് സ്ഥാപനങ്ങളിലാണെങ്കിൽ ആ സ്ഥാപനത്തിനെ പറയും. എന്റെ പ്രിയമുള്ള സഹോദരന്മാരോട് പറയുന്നു, അങ്ങനെ ഈച്ചയുടെ സ്വഭാവം നല്ല സ്ഥലത്ത് ഈച്ച വരൂല്ല. വടക്കുള്ള സ്ഥലത്തെ മലീമസമായ സ്ഥലത്തെ, ദുർഗന്ധമുള്ള മലീമസമായ സ്ഥലത്തെ ഈച്ച വരൂ. ഒരാള് നല്ല നല്ല ഹൈറുകൾ ധാരാളം ഹൈറാത്തുകൾ ചെയ്യുമ്പോ അതൊന്നും കാണാതെ കുറവുണ്ടോന്ന് നീ പരിശോധിക്കുന്നോ? അത് ഈച്ചന്റെ സ്വഭാവമാണ്. മനുഷ്യൻ ഈച്ചനെ പിന്തുടരാൻ റസൂലുള്ള പഠിപ്പിച്ചില്ല, അള്ളാ കൽപ്പിച്ചില്ല. പരിശുദ്ധ ഖുർആനാകുന്ന സത്യഗ്രന്ഥം മുസ്ലിം അയ്മത്തിനോട് ഉമ്മത്തിനോട് പറഞ്ഞത് എന്താണ്? ഖുൽ ഇൻകുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനീ യുഹിബ്ബുകുമുല്ലാഹ് യഗ്ഫിർ ലക്കും ദുനൂബകും വല്ലാഹു ഗഫൂറുർ റഹീം. തങ്ങൾ പറഞ്ഞു നബിയേ, ഖുൽ ഇൻകുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്നവരാണോ എങ്കിൽ, ഫത്തബിഉനി, എന്നെ നിങ്ങൾ ഇത്തിബാഅ് ചെയ്യണം. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ ഈ ആയത്ത് വിശദീകരിച്ച് ധാരാളം എഴുതുകയാണ്. ഇമാം തബരി റഹ്മഹുള്ള രേഖപ്പെടുത്തുകയാണ്, ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുകയാണ്, മറ്റ് മുഫസ്സിരീങ്ങൾ എഴുതി വെക്കുകയാണ്. തങ്ങളോടുള്ള ഇത്തിബാഅ്, അവിടത്തോടുള്ള മഹബത്ത്, അവിടത്തോടുള്ള ഇഷ്ഖ് ഒരാൾക്കുണ്ടായാൽ യുഹിബ്ബുകുമുല്ലാഹ്,
ഏറ്റവും വലിയ സ്വഭാവം വൈന്ന കല അല ഖുലുഖുൻ അദീം അല്ലേ? മഹദി ആയിഷ ബിബിയോട് ചോദിക്കുകയാണ്, കൈഫ കാന ഖുലുഖുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാലത്ത് മഹദിയുടെ ജവാബ്, കാന ഖുലുഖുഹു അൽ ഖുർആൻ. സ്വഭാവം പഠിച്ച റസൂലുള്ളാഹിനെ ഇത്തിബാ ചെയ്ത ഒരു മുസ്ലിം അല്ലാഹു പൊരുത്തപ്പെടാത്ത വാക്ക് പറയൂല, റബ്ബ് പൊരുത്തപ്പെടാത്തതിലേക്ക് നോക്കൂല, അല്ലാഹു പൊരുത്തപ്പെടാത്തത് പിടിക്കൂല, അല്ലാഹു പൊരുത്തപ്പെടാത്തത് കുടിക്കൂല, അല്ലാഹു പൊരുത്തപ്പെടാത്തത് കഴിക്കൂല, റബ്ബ് പൊരുത്തപ്പെടാത്തത് ധരിക്കൂല. റഹ്മാനായ റബ്ബ് പൊരുത്തപ്പെടാത്ത നിലക്ക് ഉമ്മമാരെ സീരിയല് നോക്കൂല, സിനിമ നോക്കൂല, പട്ടുറുമാല് നോക്കൂല, ബ്ലൂ ഫിലിം നോക്കൂല, മൊബൈൽ ദുരുപയോഗം ചെയ്തിട്ട് അന്യ ആൺകുട്ടികൾക്ക് ഫോൺ ചെയ്യുന്ന സമ്മാടിത്ത സ്വഭാവം വർദ്ധിച്ച കാലമല്ലേ? പെണ്ണുങ്ങൾ അധികരിച്ച കാലമല്ലേ? അള്ള പൊരുത്തപ്പെടൂല. അറിയോ, കണ്ണിന് ക്യാൻസർ ബാധിച്ച കുട്ടികളറിയാം, സ്തനത്തിന് ക്യാൻസർ ബാധിച്ച കുട്ടികളറിയാം, ശ്വാസകോശത്തിൽ ക്യാൻസർ ബാധിച്ച കുട്ടികളറിയാം. ഒന്ന് ശ്വാസം കറക്റ്റായിട്ട് വിടാൻ കഴിഞ്ഞെങ്കിൽ ദുനിയാവിലൊന്നും വേണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞ പെൺകുട്ടികളറിയാം. അതുകൊണ്ട് റബ്ബ് പൊരുത്തപ്പെടാത്ത ഒരു വാക്കും പ്രവർത്തനവും മുസ്ലിമീങ്ങളോട് പറയുന്നു. ലോൺ ചെയ്യണ്ട, വട്ടിക്ക് വാങ്ങണ്ട, പലിശ വാങ്ങണ്ട. യംഹഖുല്ലാഹു റിബ, പലിശറ്റ് ബന്ധപ്പെട്ടടോ നീ, നീ എല്ലാ നിലക്കും തകർച്ചക്കാരനാകും, നീ നശിച്ചവനാകും. പലിശയുമായിട്ട് ബന്ധപ്പെടണ്ട, ഉള്ളത് കൊണ്ട് ഉള്ള നിലക്ക് ജീവിച്ചോ, കിട്ടിയത് കൊണ്ട് അധ്വാനിച്ച് കിട്ടുന്ന നിലക്ക് റബ്ബിന് ശുക്ർ ചെയ്ത് ഈമാനോടെ ജീവിക്കാനുള്ള മനസ്സ് വേണം. എന്റെ മുസ്ലിമീങ്ങളോട് പറയുന്നു, അതൊക്കെ റസൂലുള്ളാന്റെ സ്വഭാവം ഉൾക്കണ്ടവരുടെ ജീവിതമാണ് കേട്ടോ. ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തങ്ങളെ ഇത്തിബാ ചെയ്യാനോ, തങ്ങളെ സ്നേഹിക്കാനോ, തങ്ങളുമായി താല്ലുക്ക് കിട്ടാനോ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഏതാണ് ആ വഴി മുസ്ലിമീങ്ങളെ? മഹബ്ബത്തിൽ ലയിച്ച വഴി, മഹബ്ബത്ത് തുറന്നു കിട്ടാനുള്ള വഴി. ആ വലിയ വഴിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൗലിദ് റബീഉലവ്വലിൽ എല്ലാ സ്ഥലത്തും അല്ലാതെയുമായിട്ട് മൗലിദ് ഓതുമ്പോ സൂറത്തുൽ അഹ്സാബിൽ ഒരു ആയത്ത് നമ്മൾ ഓതു, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂനാ അലന്നബി യാ അയ്യുഹല്ലദീനാ ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹും നിശ്ചയം അല്ലാഹും അവന്റെ മലായികത്തും ഹബീബായ തങ്ങൾക്ക് സ്വലാത്ത് നിർവഹിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, വിശ്വാസി വിശ്വാസിനികളെ, മുദക്കറിനും മുഅന്നസിനും എല്ലാ നിലക്കും ഉൾക്കൊണ്ടിട്ടാണ് പറയുന്നത്, ഓ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സ്വല്ലൂ, നിങ്ങൾ തങ്ങൾക്ക് സ്വലാത്ത് പറഞ്ഞോ, തങ്ങൾക്ക് സലാം പറഞ്ഞോ. ആ വലിയ ഖുർആന്റെ ആ വലിയ പ്രചോദനം, ആ വലിയ കൽപ്പന ഏറ്റെടുത്തുകൊണ്ട് അല്ലടോ നീ ഞാനും നിസ്കരിക്കുമ്പോ നിസ്കാരത്തിന്റെ 14 ഫറള് പറഞ്ഞ കൂട്ടത്തിൽ ഒരു ഫറള്ല്ലേ അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? മയ്യത്ത് നിസ്കാരത്തിന്റെ 7 ഫറള്ലിൽ ഒന്നല്ലേ അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഖുതുബയുടെ 5 ഫറള്കളിൽ ഒന്നല്ലേ അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഇങ്ങനെ 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 തുടങ്ങിയിട്ട് മുസ്ലിമിന്റെ ഏത് ജീവിതമുണ്ടോ, മുസ്ലിമുമായി ബന്ധപ്പെടുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ, അല്ലാഹുവിനെ ഓർമ്മിക്കുന്ന സമയങ്ങളുണ്ടോ, മുഴു സമയങ്ങളിലും റബ്ബിനെ ഓർമ്മിക്കുമ്പോ റസൂലുള്ളാനെ ഓർമ്മിക്കാതെ നിനക്ക് ജീവിക്കാൻ പറ്റൂല. കണ്ടില്ലേ മിഷ്കാത്ത് എന്ന് പറയുന്ന പള്ളി ദർസിൽ ഓതുന്ന ഹദീസിന്റെ കിതാബില്ലേ? ആ മിഷ്കാത്തിലെ ഒരു വലിയ ഹദീസാണ്. എന്ത് ഒരു ഇത് ഉണർന്നു പറയാണ്, ഞങ്ങളിങ്ങനെ റസൂലുള്ളാന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോ ഇത് തൊലാലൈന റജുലുൻ, ഒരാളിങ്ങനെ വരികയാണ് ഒരു പുരുഷൻ. ആ പുരുഷനെ ഞങ്ങൾക്കാർക്കും പരിചയമല്ല, അദ്ദേഹത്തിന് അതാ കണ്ടാൽ യാത്രയുടെ അടയാളില്ല, കറുത്ത മുടിയുള്ള വെളുത്ത ഡ്രസ് ധരിച്ച സുന്ദരനും സുമുഖനുമായ ഒരാൾ വന്ന് തങ്ങളെ കാൽമുട്ടിനോട് കാൽമുട്ട് ചേർത്തിയിട്ട് അതാ കുറെ കാര്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തില് പറയാണ്, അഖ്ബിർനി അനിൽ ഇസ്ലാം, തങ്ങൾ എനിക്ക് ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞു തരണം. ആ സമയത്ത് റസൂലുള്ളാഹിന്റെ മറുപടി, ഖാല അൽ ഇസ്ലാമു അൻ തശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്.
ഒന്നാമത്തത് ഷഹാദത്താണ്. ഷഹാദത്തിന്റെ മാനങ്ങനെ ഇമാമിങ്ങൾ പറഞ്ഞു, അഷ്ഹദു എന്ന് പറഞ്ഞാൽ ഞാൻ സാക്ഷ്യം വഹിക്കാന്നല്ല, പിന്നെ അഷ്ഹദു എന്ന് പറഞ്ഞാൽ ഐ അഹ്ദുറു, ഞാൻ മനസ്സിൽ ഹാദിറാക്കി ഉറപ്പിക്കുന്നു, അല്ല ഇലാഹ ഇല്ലല്ലാഹ് റബ്ബല്ലാദ ഇലാഹില്ല, വഅഷ്ഹദു ഞാൻ മനസ്സിൽ ഹാദിറാക്കി ഉറപ്പിക്കുന്നു, വഅന്ന മുഹമ്മദ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബ്ബിന്റെ റസൂലാണെന്ന് പറയാൻ അള്ളാഹനെ പറഞ്ഞ ഉടനെ ബാങ്കിൽ കണ്ടില്ലേ വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, കണ്ടില്ലേ ഖുർആന്റെ നിർദ്ദേശം, വമൻ യുതഇല്ലാഹ വറസൂല ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്ദീഖീന വശുഹദായി വസ്വാലിഹീൻ. ഒരായത്തങ്ങനെ മറ്റൊരായത്ത് വഅതിഉല്ലാഹ വഅതിഉർ റസൂല, ദശകണക്കിന് ആയത്തുകളില്ലേ ഖുർആനിൽ അള്ളാഹനെ പറയുന്ന മുഴു സ്ഥലങ്ങളിലോ റസൂലുള്ളാഹനെ പറയാൻ റബ്ബിന്റെ നിർദ്ദേശമില്ലേ? അതുകൊണ്ട് തന്നെ അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വതആലാന്റെ ഉലൂഹിയത്തിന്റെ മഖാം കഴിഞ്ഞാൽ ലോകത്ത് വലിയ മഖാമുള്ള നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ തങ്ങളെ പേരിൽ വലിയ നിലക്ക് സ്വലാത്ത് ചൊല്ലിയാൽ തങ്ങളോട് ബന്ധപ്പെടാനും തങ്ങളെ കാണാനും അത് വലിയ കാരണമാണ് കേട്ടോ. തെറ്റുകളിൽ നിന്ന് അകൽച്ച കിട്ടാൻ, ഇബാദത്തിൽ തലസ്സത് കിട്ടാൻ, നമസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബിയ എന്ന് പറയുമ്പോ തങ്ങളിങ്ങനെ കൽബിൽ തസവ്വുറാകാൻ, സ്വലാത്ത് വലിയ കാരണമാണ് കേട്ടോ. കിട്ടുന്ന സമയം എഴുപത്തിന് നമീമത്തും ഫിത്നയും ഫസാദും കളവും ചീത്തയും വഞ്ചനയുമായിട്ട് നടക്കുന്നതിന് പകരം എന്റെ പ്രിയമുള്ള വിശ്വാസികളോട് പറയുന്നു, വിശ്വാസിനികളോട് പറയുന്നു, ഇല്ല നമ്മൾ എൽമില്ലാത്തവരാണ്, ഒരു അമലുമില്ല, മഹബത്ത് റസൂലില്ല, തങ്ങളോടുള്ള മഹബത്തല്ലാതെ മറ്റൊന്നില്ല, ആ മഹബത്ത് കൊണ്ടെങ്കിലൊന്ന് രക്ഷപ്പെട്ട് കിട്ടണം, അതുകൊണ്ടെങ്കിലൊന്ന് അല്ലാഹ് ഏറ്റെടുത്ത് കിട്ടണം, അർഹമുർ റഹീമായ റബ്ബേ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനേ. തങ്ങളെ ധാരാളം കാണണം, കാണാനുള്ള വഴിയാണ്, ഉയരാനുള്ള വഴിയാണ്, തങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനുള്ള വഴിയാണ് സ്വലാത്ത് കേട്ടോ. സ്വലാത്ത് നല്ല ചൊല്ലിക്കോ, നല്ല നല്ല കൂടുതൽ കൂടുതൽ, അതാ ധാരാളം ധാരാളം സ്വലാത്ത് ചൊല്ലണേ മുസ്ലിമീങ്ങളെ. എന്റെ ചെറുപ്പക്കാര് കുട്ടികളോട് ഞാൻ പറയുന്നു, വായാറ് സ്വലാത്ത് അറിയില്ലേ, ഓരോ സ്വലാത്തിന് മാസം മാസം 25,000-30,000 ആളുകൾ മാസാമാസം വായാറിലേക്ക് വരികയാണ്. ഇന്നലെ എന്നെ മലപ്പുറത്തിന്റെ അങ്ങേതലയായ വഴിക്കടവിൽ നിന്ന് വിളിച്ചു, തിരുവനന്തപുരം, എറണാകുളം, തൃശൂര്, പാലക്കാട് തുടങ്ങി കേരളത്തിന്റെ മിക്ക ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും കർണാടകയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നിന്നും, അതാ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും, ഗൾഫ് നാട്ടിൽ നിന്നും, ബഹ്റൈനിൽ നിന്ന്, അതാ യുഎഇയിൽ നിന്ന്, ഖത്തറിൽ നിന്ന്, ഒമാനിൽ നിന്ന്, കുവൈറ്റിൽ നിന്ന് ഉൾപ്പെടെ സ്വലാത്തിന് കൂടാൻ 4-5 ദിവസം ലീവ് എടുത്തിട്ട് മുഅ്മിനീങ്ങൾ ബജ്പ എയർപോർട്ടിൽ വരികയാണ്, കാലിക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നേരെ ബായാറിലേക്ക് വരികയാണ്. എന്താണ് കാരണം? 10 വയസ്സുവരെ ജനിച്ചിട്ട് സംസാരിച്ചിട്ടില്ല, ആ സംസാരിക്കാത്ത കുട്ടി സ്വലാത്ത് കൊണ്ട് സംസാരിച്ചു, 5 വയസ്സുവരെ നടക്കാത്ത കുട്ടി, അതാ ഇങ്ങനെ നിരങ്ങുന്ന കുട്ടി സ്വലാത്തിൽ 7 സ്വലാത്തിന് വരാൻ പറഞ്ഞു. സ്വലാത്ത് 7 പൂർത്തിയാകുന്നതിന്റെ മുമ്പ് 2 കാലിൽ നിന്നിട്ട് എല്ലാവരും നടക്കുന്നത് പോലെ സിഹത്തോടെ ആഫിയത്തോടെ നടക്കാൻ തുടങ്ങി. 23 വർഷമായി കല്യാണം കഴിച്ചിട്ട് ചെയ്യാത്ത ചികിത്സകളില്ല, കാണാത്ത ഡോക്ടർമാരില്ല, മക്കളുണ്ടാകൂല എന്ന നിലക്ക് കുടുംബം ഞെരുങ്ങി വേദനിച്ചു കഴിഞ്ഞു. മേർക്കളയിലെ യൂസുഫ് എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹം ഒന്നൊരു സങ്കടം പറഞ്ഞു, തങ്ങളെ 20 വർഷമായി കല്യാണം കഴിച്ചിട്ട് കറോപ്പാടി മുഹമ്മദ് ബായാറ് സ്വലാത്തിന് കൂടിയിട്ട്, അദ്ദേഹം ഇന്നൊരു കുട്ടിയുടെ പിതാവാണെങ്കിൽ എനിക്കും ഈ സ്വലാത്ത് കൊണ്ടൊരു കുട്ടിയെ കിട്ടണമെന്ന് കരഞ്ഞു പറഞ്ഞില്ലേ? റസൂലുള്ളാഹിനെ വിളിച്ചില്ലേ? തങ്ങൾ ഏറ്റെടുത്തില്ലേ? അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായില്ലേ? പ്രസവിച്ചില്ലേ? ആൺകുട്ടിയല്ലേ? പേര് ചോദിച്ചില്ലേ? തങ്ങളെ പേരിനോടുകൂടെ അവിടുത്തെ പ്രിയ സുഹാബാകുന്ന സുഹാബിയാകുന്ന
ഉണ്ടായിരുന്ന അവിടത്തോട് ശരി ചെറിയ നിലക്ക് ശാരീരികമായിട്ട് സാമ്യതയുള്ള ബഹുമാനപ്പെട്ട മിസ്ഹദ് റളിയല്ലാഹു അൻഹു ഷഹീദായി. അതാ ശരീരത്തിൽ വെട്ടുകൊണ്ട് വെട്ടുകൊണ്ട് ബ്ലഡ് ചീറ്റി ഒഴുകി, അവസാനം ശ്വാസമടങ്ങി. റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ കൊണ്ടുവന്നു ജനാസ കഫൻ ചെയ്യാൻ വേണ്ടി. തങ്ങളുടെ കൽപ്പന വന്നപ്പോ സ്വഹാബത്ത് പറയുന്നു, തങ്ങളെ ഈ തുണിയേ ഉള്ളൂ. ഓ ദിവസം അതാ സിനിമാ സെയിലിൽ ഇറങ്ങുന്ന ഡ്രസ്സുകൾക്ക് വേണ്ടിയിട്ട് ഡസം കണക്കിന് ഡ്രസ്സുകൾ റൂമില് അലമാറയിൽ അട്ടിക്ക് വെച്ചിട്ട്, അതാ ഭർത്താവിന് ശമ്പളം കിട്ടണമെങ്കിൽ ഒന്നാം തീയതി ആകണം, പക്ഷേ മകൾക്ക് ഇവിടെ സഹിക്കാൻ സമയമില്ല, കല്യാണത്തിന് പോകുമ്പോ ഈ സിനിമാ സെയിലിലെ ഡ്രസ്സ് വേണം, ഭാര്യക്കും അത് വേണം, ഉമ്മാക്കും മോൾക്കും കൂടെ ഒന്ന് അതാ വിലസീറ്റ് നടക്കണമെന്ന ശൈത്വാന്റെ ദുഷിച്ച ചിന്തയും കൊണ്ട് അതാ ഭർത്താവിന്റെ ക്യാഷ് ഗൾഫിൽ നിന്ന് വരാൻ വൈകുമ്പോ കയ്യിലെ പൊന്ന് ബാങ്കിൽ ലോൺ ചെയ്തിട്ട് ക്യാഷ് വാങ്ങിയിട്ട് അതാ ടെക്സ്റ്റൈൽസിൽ പോയിട്ട് സിനിമ നടിമാരാകർഷിപ്പിക്കുന്ന ഡ്രസ്സ് ധരിച്ചിട്ട് കല്യാണത്തിന് പോയ പെണ്ണുങ്ങളുള്ളവർക്ക് ചെലവിന് കൊടുക്കുന്ന ആണുങ്ങളെ, രക്ഷിതാക്കളെ, ഇത് റസൂലുള്ളാഹിന്റെ ദീനാണ്, സ്വഹാബത്തിന്റെ ദീനാണ്, അവിടുത്തെ സ്വഹാബ് ചോരൊഴുക്കിയ ദീനാണ്. നിന്റെ പെൺമക്കളെ കൊണ്ടും ഭാര്യമാരെ കൊണ്ടും ഈ ദീനിനെ മലീമസമാക്കിയാൽ റബ്ബ് നിന്നെ വെറുതെ വിടൂല്ല, ഈ ദുനിയാവിന് നിലനിൽപ്പില്ല, ഇന്നല്ലെങ്കിൽ നാളെ ഖബറിലേക്ക് യാത്രയുണ്ടടാ, ഓർമ്മിച്ചു വെച്ചോളണം. അല്ലേ, കഴിഞ്ഞ ചൊവ്വാഴ്ച മൂന്ന് ചെറുപ്പക്കാര് കുട്ടികൾ ബന്തിയോട്ട ടൗണിൽ ടൂ വീലറിൽ പോകുമ്പോ മറ്റൊരു ടൂ വീലർ അടിച്ചു വീഴ്ത്തിയിട്ട് വലിയ ടാങ്കർ ലോറി വന്ന് കയറിയിട്ട് മൂന്ന് മനുഷ്യ ചെറുപ്പക്കാരായ കുട്ടികളെ തലയോട്ടി റോഡിൽ ചിന്നിച്ചതറിയില്ലേ. ആ വീട്ടിൽ ഇന്നലെ സാധുവായ ഞാൻ പോയിട്ടുണ്ട്, ചെറിയ കൂരയിൽ താമസിക്കുന്ന അവരെ വിഷമമത്രയാണ്. സ്വബറ് കൊടുക്കണം അമ്മാ, ചെറുപ്പക്കാർക്ക് മാഫിറത്ത് കൊടുക്കണം റഹ്മാനെ. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനത്തെ ഹറാമായ നിലക്ക് നമ്മുടെ പെൺകുട്ടികളെ ജീവിപ്പിച്ചുകൂടാ. ഞാൻ പറയട്ടെ, ഹറാമായ നിലക്ക് ഡ്രസ്സുകളൊക്കെ കൂടിക്കൂടിയെങ്കിൽ ബഹുമാനപ്പെട്ട മിസ്ഹദ് റളിയല്ലാഹു അൻഹു ജനാസ കൊണ്ടുവന്നിട്ട് സ്വഹാബത്തിനോട് കഫൻ ചെയ്യാൻ വേണ്ടി ലോകത്തിന്റെ നേതാവ് പറഞ്ഞപ്പോ സ്വഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, ഈ തുണിയല്ലാതെ മറ്റൊന്നില്ല, ഈ തുണിയല്ലാതെ മറ്റൊന്നില്ല. അള്ളാഹന്റെ ഹബീബ് പറയുന്നു, അതൊന്ന് വെച്ചേ ശരീരത്തിൽ സ്വഹാബത്ത് ജനാസയുടെ മുകളിൽ കഫൻ തുണി വെച്ച് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, മഹാനായ റഹ്മത്തിന്റെ മലായിക്കത്തിന്റെ സ്വീകരണം കൊണ്ട് സന്തോഷം ഭൂമിയിൽ നിറക്കപ്പെട്ട മിസ്ഹദ് റളിയല്ലാഹു അൻഹു തലയുടെ ഭാഗത്തേക്ക് തുണി വെച്ച കഫൻ തുണി വലിച്ചാൽ കാലുമറയൂല, കാലുമറച്ചാൽ തലമറയൂല. ഈ നിലക്കുള്ള അവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട് വേദനിച്ച് കരഞ്ഞിട്ട് സ്വഹാബത്തിനോട് പറയുന്നു, ഓ സ്വഹാബ, നിങ്ങൾ വിഷമിക്കണ്ട, പ്രിയപ്പെട്ട മിസ്ഹബിന്റെ തലഭാഗം മറച്ചിട്ട് ബാക്കി കാൽഭാഗം വെളിപ്പെടുന്ന സ്ഥലത്ത് പുല്ല് വെച്ചിട്ട് മറച്ച് കബറിലേക്ക് വെച്ചോ, ബാക്കി അല്ലാഹു ഏറ്റെടുത്ത് മറച്ചോളുമെന്ന നിലക്ക് റസൂലുള്ളാഹിന്റെ കലാമങ്ങ് സ്വഹാബത്ത് കേട്ടപ്പോ കരഞ്ഞു കലങ്ങിയ സ്വഹാബത്തില്ലേ. ആ സ്വഹാബത്ത് കഴിക്കാൻ ഭക്ഷണമില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ കന്തകിൽ കടങ്ങു കീറുമ്പോ പല സ്വഹാബത്തും തലകറങ്ങി വീഴുകയാണ്. ആ മറ്റ് സ്വഹാബത്ത് അതാ സങ്കടം വന്ന് പറയുന്ന റസൂലുള്ളാഹിനോട്, നബിയേ, തങ്ങൾ കണ്ടില്ലേ സ്വഹാബത്ത് ഭക്ഷണം കഴിച്ചിട്ട് ദിനങ്ങളായി, തങ്ങള് കുടിക്കാൻ വെള്ളമില്ല, തങ്ങള് മരുഭൂമി താണ്ടിയിട്ട് ചൂടിന്റെ കാഠിന്യം കൊണ്ട് പല സ്വഹാബത്തും തലകറങ്ങി വീണിട്ട് പലവരും വിഷമിച്ചു വലിയ സങ്കടത്തിലാണ്. റഹ്മത്തുല്ലാലമീനായ തങ്ങളെ സ്വറഫാക്കപ്പെട്ട കന്തൂറ കമീസൊന്ന് പൊക്കിയിട്ട് അസ്ഹാബിന് കാണിക്കുമ്പോ സുബ്ഹാനല്ലാ, ലോകത്തിന്റെ നേതാവ് വലിയ വിഷമത്താൽ വയറുവേദന കൊണ്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ പാറക്കല്ല് വയറ്റത്ത് വെച്ച് അമർത്തി വെച്ചിട്ടുണ്ട്. ഈ രംഗം കണ്ട് തളർന്ന സ്വഹാബത്ത് ഉഹദിന്റെ രണാങ്കളത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു പടഞ്ഞു പടഞ്ഞ് ഷഹീദായിട്ട് ഇങ്ങനെ റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട പല്ല് പൊട്ടി ഷഹീദായിട്ട്
അവിടുത്തെ സറഫാക്കപ്പെട്ട കല്ലില്ല കയ്യില്ലെന്ന് ചോര ചിന്തിയപ്പോ ഹല്ലന്തിയില്ല ഓ കയ്യേ, നീ വെറുമൊരു കയ്യല്ലേ. ഈ കൈ പോയതുകൊണ്ട് സത്യത്തിന്റെ ധർമ്മത്തിന്റെ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ നിന്ന് പിറകോട്ട് മാറാൻ എനിക്ക് കഴിയുമോ എന്ന് പെടക്കുന്ന കയ്യനെ നോക്കിയിട്ട് ദീൻ കൈമാറിയ റസൂലുള്ളാന്റെ ദീനിൽ അള്ളാ പൊരുത്തപ്പെടാത്ത നിലക്ക് ജീവിക്കുന്ന ഉമ്മമാരേ, ജീവിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരേ, നല്ലോണം ഓർമ്മിച്ചോളണം. ഹറാമൊക്കെ സ്റ്റോപ്പ് ചെയ്തോളണം. അള്ളാനക്കുള്ള കൽബ് തിരിക്കണം. മോനെ, ഒരൊറ്റ വക്ത് നിസ്കാരം കലാകരുത്. ഉമ്മമാരെ, നിസ്കാരം കലാകരുത്. നാവുകൊണ്ട് അള്ളാ പൊരുത്തപ്പെടാത്തത് പറയരുത്. അള്ളാ പൊരുത്തപ്പെടാത്ത ഒരു വിഷയത്തിലും ഏർപ്പെടരുത്. കഴിയുന്നിടത്തോളം അള്ളാ തന്ന ആയുസ് അള്ളാന്റെ പൊരുത്തത്തില് റസൂലുള്ളാന്റെ മഹബത്തിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ സ്വലാത്തിൽ പ്രതിജ്ഞ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് പറഞ്ഞു വന്നത്. സ്വലാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടാത്ത ഒരു വിഷയവും ദുനിയാവിലില്ല. സ്വലാത്ത് കൊണ്ട് സുഖപ്പെടാത്ത ക്യാൻസർ ഇല്ല, കിഡ്നിയുടെ തകരാറില്ല, ഹാർട്ടിന്റെ ബ്ലോക്കില്ല. ഒരു ചെറുപ്പക്കാരൻ വന്നു കണ്ണൂരില്ലെന്ന്, അദ്ദേഹത്തിന്റെ കാലിത്ര വീർത്തിട്ടുണ്ട്. എന്താ സംഭവം? കാലിലെ ഞരമ്പ് ചുരുണ്ടിട്ട് രണ്ടോ പ്രശ്നം കഴിഞ്ഞ് നീരുകെട്ട് വീർത്തുമുട്ടിയിട്ട് ചലങ്ങനെ ഒലിക്കുന്ന അവസ്ഥയിൽ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, ഞാൻ സ്വലാത്തിന് ഈ അവസ്ഥയിലാണ് വന്നത്. എന്റെ കാല് തൂക്കിയിട്ട് എനിക്ക് ചേർലിരുന്നാൽ അസഹ്യമായ വേദന കൊണ്ട് ശരീരം മൊത്തം വിറയാൻ തുടങ്ങും. അങ്ങനെ ഞാൻ പള്ളിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഞാൻ സ്വലാത്തിന് കൂടുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ വന്നു. ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കഴിഞ്ഞ സ്വലാത്ത് കഴിഞ്ഞ് ഞാൻ പുരയിലെത്തിയ അന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങി. ഇന്നലെ വരെ രാത്രി കടന്നാൽ എനിക്ക് ഉറക്കില്ലാത്ത പ്രയാസമില്ല. എനിക്ക് പിന്നെ അതിന്റെ ശേഷം നീരൊലിച്ചിട്ടില്ല, വേദനയില്ലായിട്ടില്ല, കടഞ്ഞിട്ടില്ല. ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു, ഞാൻ സമ്മതിക്കൂല. സ്വലാത്ത് കൊണ്ട് സുഖം കിട്ടുമെന്നുള്ള ഉറപ്പിലാണ് ഞാനെന്ന് മുസ്ലിമീങ്ങളോട് ഞാൻ പറയുന്നു. ഇത് ഞാൻ വെറുതെ പറയല്ലടാ, അള്ളാന്റെ ഖുർആന്റെ നിർദ്ദേശം കണ്ടോ. വമായം തികുവണിൽ സ്വന്തമായി അഭിപ്രായമില്ലാത്ത, സ്വന്തമായി നിർദ്ദേശങ്ങളില്ലാതെ റബ്ബിന്റെ പക്കൽ നിന്ന് കാര്യം കിട്ടിയ ശേഷം മാത്രം ലോകജനതയ്ക്ക് ആദർശം പഠിപ്പിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി പ്രിയ ശിഷ്യൻ ഉബയ്യ തങ്ങൾ വന്ന് പറയാണ്, തങ്ങളെ എന്റെ ഹബീബേ, ജീവിതത്തിലെ നാലിലൊരു ഭാഗം തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലട്ടെ നബിയേ. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ ഖാല നഅം ഫയൻസിത്ത ഫഹുവ ഖൈറുൽ ലക, അങ്ങനെ ചെയ്തടോ, അതിനേക്കാളും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ നിനക്ക് നല്ലത്. സുഹാബി പറയാണ്, തങ്ങളെ, എന്റെ ജീവിതത്തിലെ മൂന്നിലൊരു ഭാഗം അവിടത്തേക്ക് സ്വലാത്ത് പറയട്ടെ. അപ്പോഴും തങ്ങളിങ്ങനെ മറുപടി പറഞ്ഞു. സുഹാബി തിരിച്ചു പറഞ്ഞു, എങ്കിൽ യാ റസൂലല്ലാ, എന്റെ ജീവിതത്തിലെ പകുതി ഭാഗം ഞാൻ അവിടത്തേക്ക് സ്വലാത്ത് പറയാൻ വേണ്ടിയിട്ട് നിശ്ചയിക്കുന്നു. തങ്ങളെ, തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ, ഖൈറുല്ലക വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ പുണ്യമാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബഹുമാനപ്പെട്ട മുആദ് തങ്ങൾ ചോദിക്കുകയാണ്, എങ്കിൽ യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിൽ ഫർളായ അമാലുകൾ കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന മുഴുസമയങ്ങളും ഞാൻ എന്റെ നേതാവായ അങ്ങേക്ക് വേണ്ടി, തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് പറയാൻ, സലാം പറയാൻ ഞാൻ നിശ്ചയിച്ചു. തങ്ങളെ, ഉറപ്പിച്ചു തങ്ങളെ, പ്രതിജ്ഞ ചെയ്തു തങ്ങളെ. ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ, ഒരു അമലും എൽമുമില്ലാത്ത ഞമ്മൾക്കൊക്കെ പദാശ്വാസം എന്നോളം തങ്ങളാ സ്വഹാബിയിലൂടെ ലോകത്തിന് നൽകിയ വിവരം, ഇറയ്യക് ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറ. മോനെ,
നിന്റെ ദുനിയാവിൽ എന്ത് പ്രശ്നമുണ്ട്, ഏത് പ്രയാസമുണ്ട്, ഏത് ഞെരുക്കമുണ്ട്, ഏതാവശ്യമുണ്ട്, മുഴുവത്തിനും പരിഹാരം സ്വലാത്താണ് കേട്ടോ. ഇത് പായാറ് തങ്ങൾ വെറുതെ പറയല്ല, ഇത് വെറുതെ വെറും സംസാരമല്ല. എന്റെ ബാപ്പ സയ്യിദ് അബ്ദുൽ ഖാദർ കുഞ്ഞിത്തങ്ങൾ, പഴമള്ളൂർ തങ്ങൾ എന്ന പേരിൽ മഷൂറായ എന്റെ ബാപ്പ സ്വലാത്ത് ദായിമാക്കുന്ന ആളായിരുന്നു. സ്വലാത്ത് പതിവായിട്ട് ചൊല്ലി ചൊല്ലിയിട്ട് പ്രശ്ന പരിഹാരത്തിന് സ്വലാത്ത് കൈമാറുന്ന ആളായിരുന്നു എന്റെ ബാപ്പാന്റെ ബാപ്പ സയ്യിദ് മുഹമ്മദ് കോയക്കുട്ടി തങ്ങൾ. കാടാമ്പുഴ കല്ലാർമംഗലം അച്ചിപ്പുറ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ബഹുമാനപ്പെട്ടവർക്ക് 40 ഔലിയാക്കളായ ജിന്നുകൾ ഹിദ്മത്തിനുണ്ടായിരുന്നു. ഉപ്പാപ്പയുടെ സ്വഭാവം പ്രശ്നത്തിനാര് വന്നാലും സ്വലാത്ത് നിർദ്ദേശിക്കലാണ്. ഞാൻ പറയട്ടെ മുസ്ലിമീങ്ങളെ, സ്വലാത്ത് എന്തൊരു കാര്യത്തിന് നമ്മൾ നിർദ്ദേശിച്ചാലും ഏതൊരു പരിഹാരത്തിന് സ്വലാത്ത് ചൊല്ലിയാലും ഏതൊരാവശ്യത്തിന് വേണ്ടി സ്വലാത്ത് പറഞ്ഞാലും ആ സ്വലാത്ത് സകലത്തിനും പരിഹാരമാണ്. സകലത്തിനും സകല പ്രശ്നത്തിനും പരിഹാരമാണ്, സകല രോഗത്തിനും പരിഹാരമാണ്. അതുകൊണ്ടാണ് ഒരായിരക്കണക്കിന് ആളുകൾ സ്വലാത്ത് കൊണ്ട് ക്യാൻസർ സുഖപ്പെട്ടു. കഴിഞ്ഞ സമയത്ത് കൂളൂര് സിദ്ദീഖ് ഹാജി, ഈ സദസ്സിലുള്ള ആളുകൾക്ക് അറിയൂലേ, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരാൾക്ക് മള്ളൂരിനറിയാം, കണ്ണിന് ക്യാൻസറായിട്ട് കഴിഞ്ഞ സ്വലാത്തിന് വന്നു, തൊട്ടുമുമ്പുള്ള സ്വലാത്തിനും വന്നു. എന്നെ കഴിഞ്ഞ സമയത്ത് ഞാൻ നാട്ടിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് ബായാറിലേക്ക് വരുമ്പോ വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങളെ അദ്ദേഹത്തിന്റെ കണ്ണിന് നല്ല സുഖമുണ്ട്, കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകുന്നതൊക്കെ പെന്നൊന്ന് നല്ല റാഹത്തുണ്ട്, 20-ാം തീയതി സ്വലാത്തിന് നേരത്തെ വരും. അതുപോലെ കൂളൂരിലെ അയ്യൂബ് ഹാജി, അദ്ദേഹത്തിന് ശ്വാസകോശത്തിലെ ക്യാൻസർ സംഭവിച്ചിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് സ്വലാത്തിൽ കൂടിയിട്ട് ബാംഗ്ലൂരിലെ ചെക്കപ്പ് നടത്തിയിട്ട് അതാ ഒരു റിപ്പോർട്ടിൽ ക്യാൻസർ, സ്വലാത്ത് കഴിഞ്ഞ് അതാ ചെക്കപ്പ് നടത്തിയപ്പോ മുഅ്മിനീങ്ങളെ ഈ മാൻ കൂടാൻ വേണ്ടി പറയാണ്, അമ്മാ ബിനഅമത്തി റബ്ബിക ഫഹദ്ദിസ്, റസൂലുള്ളയല്ലേ നമ്മൾക്കുള്ള ഏറ്റവും വലിയ റഹ്മത്തും നിഅമത്തും, ആ തങ്ങളോട് തന്നെ നിഅമത്ത് അള്ളാ ചെയ്തു എന്നത് എടുത്തു പറയാൻ വേണ്ടി ഖുർആനിൽ നിർദ്ദേശമുണ്ടെങ്കിൽ നമ്മൾ റസൂലുള്ളാനെ കൊണ്ട് നമ്മൾക്ക് കിട്ടിയ സലാമത്ത് ജനങ്ങളെ കൽബിൽ പൈമാൻ കുറഞ്ഞ ഇക്കാലഘട്ടം പറയുന്നത് നല്ലതല്ലേ. ഇത് വിചാരിച്ചിട്ടാണ് സദസ്സായ സദസ്സ് മുഴുവനും സ്വലാത്ത് ബായാറത്തത് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഒരു ബായാറ് സ്വലാത്തിൽ മാത്രമാണോ? അല്ല, ബായാറ് സ്വലാത്തിലെന്നല്ല, ലോകത്ത് എവിടെ ആര് റസൂലുള്ളാനെ സ്നേഹിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ തങ്ങളെ പേരിൽ സ്വലാത്ത് നടത്തുന്നു ആലിമീങ്ങൾ സാദാത്തുക്കൾ, അവിടെ എവിടെ ചൊല്ലിയാലും മുഴു പ്രശ്നത്തിനും പരിഹാരമാണ് കേട്ടോ. ഒന്നാമത്തെ റിസൾട്ട് ക്യാൻസർ, സ്വലാത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ റിപ്പോർട്ട് ബാംഗ്ലൂരിൽ നിന്ന്, ഈ ശരീരത്തിൽ ക്യാൻസറിന്റെ അംശമില്ല. എല്ലാത്തിനും പരിഹാരം മുഅ്മിനീങ്ങളെ ഈമാൻ ഉറപ്പിച്ചോ, എല്ലാത്തിനും പരിഹാരം സ്വലാത്താണ് കേട്ടോ. സക്കറാത്തിന്റെ ഹാലിൽ ബായാറിൽ എത്ര വാഹനത്തിലാണ് മടിക്കേരിയിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നു, അദ്ദേഹം മാസങ്ങളോളമായി വെള്ളക്കിടക്കയിൽ കിടക്കുകയാണ്. അദ്ദേഹം നിർബന്ധിച്ചു മക്കളോട്, എനിക്ക് ബായാറ് സ്വലാത്തിൽ കൊണ്ടുപോകണം. മക്കൾ പറഞ്ഞു, ഉപ്പാ കുറെ ദൂരാണ്, കൊണ്ടുപോകണ്ട, റോഡൊക്കെ മോശമാണ്. അവർ പറഞ്ഞു, എന്നെ ബായാറ് സ്വലാത്തിൽ കൊണ്ടുപോകണം, ഞാൻ അവിടുന്ന് മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ. നിർബന്ധം കാരണം വാഹനത്തിൽ താങ്ങി പിടിച്ചു കൊണ്ടുവന്നു. അവരെ മക്കൾ വന്ന് വിവരം പറഞ്ഞു. പോയതിന്റെ ശേഷം പറഞ്ഞു, ഉപ്പാക്ക് നല്ല റാഹത്തുണ്ട്, നല്ല സമാധാനമുണ്ട്, നല്ല ആശ്വാസമുണ്ട്. ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഒരുപാട് ആയിരക്കണക്കിന് രോഗങ്ങൾ മാറിയതിനേക്കാളും, സംസാരിക്കാത്ത കുട്ടികൾ സംസാരിച്ചതിനേക്കാളും, നടക്കാത്തവർ നടന്നതിനേക്കാളും, രണ്ട് കിഡ്നിയും ഫെയിൽഡായിട്ട് ഡയാലിസിസ് പോലും നടക്കൂല, മയ്യത്ത് പോലെ താങ്ങിപ്പിടിച്ച് സ്വലാത്തിന് വരുന്നു. സ്വലാത്ത് കഴിയുന്നു, ആശ്വാസം കിട്ടുന്നു, വീണ്ടും സ്വലാത്തിന് വരുന്നു, ആശ്വാസം കിട്ടുന്നു, വീണ്ടും സ്വലാത്തിന് വരുന്നു, നടന്നു വരുന്നു, കിഡ്നിയുടെ തകരാറ് മാറി കിട്ടുന്നു. ഇന്നലെ അസറിന്റെ ശേഷം കാഞ്ഞങ്ങാട് നിന്നൊരു ചെറുപ്പക്കാരൻ വന്നു. അദ്ദേഹത്തിന്റെ പേരും ഫോൺ നമ്പറും ഞാൻ ഡയറിയിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. രണ്ട് കിഡ്നിക്കു തകരാറാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാരതാ വലിയ സങ്കടപ്പെടുത്തി പ്രയാസപ്പെടുത്തി പറഞ്ഞിരുന്നു. അവര് എല്ലാം നിർത്തിവെച്ച് സ്വലാത്തിന് കൂടി പറഞ്ഞു എന്നോട്, ഈ കഴിഞ്ഞ സ്വലാത്തിനും വന്നു, ഈ സ്വലാത്തിനും വരും, തങ്ങളെ എന്റെ കിഡ്നിക്ക് ഇപ്പൊ ഒരു പ്രോബ്ലവും ഇല്ല, ആഫിയത്ത് കിട്ടുകയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങൾ ശിഫയായതിനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അതൊന്നുമല്ല, ബായാറ് സ്വലാത്ത് കാരണം
ആയിരക്കണക്കിന് കള്ളുകുടിയന്മാർ പെണ്ണുകുടിയന്മാർ. അറിയോ നിങ്ങൾക്ക് വീട്ടിൽ രണ്ടും മൂന്നും മക്കളുണ്ടായിട്ട് അതാ വീട്ടുകാർക്ക് ഭാര്യക്കും മക്കൾക്കും ചെലവിന് കൊടുക്കൂല. ഉമ്മയും ബാപ്പയും പ്രായമെത്തി ചികിത്സയിലാണ്, ചികിത്സ കൊടുക്കൂല, രോഗികളാണ്, കിടപ്പിലാണ്, ഉമ്മാനും ബാപ്പാനെയും നോക്കൂല. എന്താ പിന്നെ പണി? കൂട്ടുകെട്ടിയിട്ട് വെലസി കള്ളും കുടിച്ചിട്ട് റൌഡി തരത്തിൽ നടന്നിട്ട് അതാ വീട്ടിലേക്ക് ചെന്നാൽ ഭാര്യ കുട്ടികൾക്ക് സ്കൂളിൽ ഫീസ് വേണമെന്ന് ചോദിച്ചാൽ ഭാര്യൻ അതാ ചുമരിനോട് ജാമാക്കി മക്കളെ മുമ്പിൽ വെച്ച് കാൽമുട്ടുകൊണ്ട് ഇടിക്കുകയാണ്. അങ്ങനെ ഇടികൊണ്ട് ബോധം വിട്ടുക, അതാ ഞാനിത് വെറുതെ പറയല്ല. അങ്ങനെ ഭർത്താവ് കള്ള് കുടിച്ചിട്ട് ചുമരിനിട്ട് ജാമാക്കിയിട്ട് ബോധമില്ലാത്ത ഒരു പെണ്ണിന് എന്റെ മുമ്പിൽ കുടുംബക്കാര് താങ്ങിപ്പിടിച്ചു. മനസ്സിൽ വേദനയുണ്ടെങ്കിലും കണ്ടപ്പോ കേട്ട സമയത്ത് ചിറി വന്നുപോയി. മാ സുബ്ഹാനല്ലാ, ഇങ്ങനത്തെ ചെറുപ്പക്കാരധികരിച്ച ലോകം. ഈ തോന്നിവാസത്തിൽ അതാ നിസ്കരിക്കാത്ത ചെറുപ്പക്കാര് എത്രത്തോളം വെള്ളിയാഴ്ച പള്ളിക്ക് പോകൂല. മാത്രല്ല റമദാൻ മാസം പച്ച പകലിൽ അതാ കൂട്ടുകെട്ടിൽ അതാ കള്ളുകുടിക്കുന്നു. അവര് ഹോട്ടലിൽ കയറുന്നു, മറ്റുള്ളവരുടെ മൃഗങ്ങളെ കട്ടെടുത്തിട്ട് ആ മൃഗങ്ങളെ കശാപ്പ് ചെയ്തിട്ട് റമദാനിലെ പച്ച പകലിൽ മാംസം വേവിച്ചിട്ട് കഴിച്ച മുസ്ലിം പേരിലുള്ള ചെറുപ്പക്കാർ പായാറ് സ്വലാത്തിന് കൂടിയിട്ട് അവര് എങ്ങനെയുണ്ട്, കുറെ ആള് കൂടുണ്ടല്ലോ, എത്ര ഉണ്ട് ആളെന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളന്ന് വന്നത്. പക്ഷേ തങ്ങളെ സ്വലാത്തിലെ സംസാരം കേട്ടപ്പോ ഞങ്ങളെ കൽബിനും മനസ്സിനും മാറ്റം വന്നുപോയി. തങ്ങളന്ന് പറഞ്ഞ അന്ന് ഞങ്ങൾ മനസ്സിലുറപ്പിച്ചിട്ട് ഇതുവരെ പിന്നെ കള്ള് അതാ ചുണ്ടല് തൊട്ടിട്ടില്ല, കള്ള് ലഹരി കയ്യിൽ പിടിച്ചിട്ടില്ല, പിന്നെ പെണ്ണിനായിട്ടുള്ള ബന്ധമില്ല, പെണ്ണിനായിട്ടുള്ള സ്നേഹം സ്റ്റോപ്പ് ചെയ്തു, അതാ ഭാര്യനെ പിന്നെ അടിച്ചിട്ടില്ല, മക്കൾക്ക് ചെലവിന് കൊടുക്കാൻ അധ്വാനിക്കാണ്, പിന്നെ ക്വട്ടേഷൻ സംഘത്തിൽ നിന്ന് ക്യാഷ് വാങ്ങിയിട്ട് വെലസി നടക്കുന്ന സ്വഭാവം നിർത്തുകയാണ്, അതാ ഞങ്ങൾ കൃത്യമായിട്ട് ജുമയ്ക്ക് പോവുകയാണ്, ഞങ്ങൾ നിസ്കരിക്കുകയാണ്, റമദാനിൽ കഴിഞ്ഞ നോമ്പിനൊക്കെ ഞങ്ങൾ റമദാൻ 30 നോറ്റു തങ്ങളെ സന്തോഷം പറയുകയാണ്. മുസ്ലിമീങ്ങളെ പറയട്ടെ, അതിൽ ചെറുപ്പക്കാർ ഓരോരുത്തർ വന്നിട്ട് പറയും, വന്നിട്ട് പറയും തങ്ങളെ ഞങ്ങൾ ആ തങ്ങൾ അന്ന് സ്വലാത്തിൽ പറഞ്ഞല്ലോ 11 സ്വലാത്ത്, അഞ്ചു വക്ത് നിസ്കരിച്ചിട്ട് 11 സ്വലാത്ത് ചെല്ലണമെന്ന് പറഞ്ഞല്ലോ, ആ 11 സ്വലാത്ത് അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടില്ല, ഒഴിവാക്കിയിട്ടില്ല. വല്ലപ്പോഴും കുട്ടികൾക്ക് ചെലവിന് വേണ്ടി അധ്വാനിക്കാൻ പോകുമ്പോ ചിലപ്പോൾ നിസ്കാരം കളായാൽ ളുഹറോ അസറൊക്കെ നഷ്ടപ്പെട്ടാൽ അതിന്റെ കൂട്ടത്തിൽ തങ്ങൾ പറഞ്ഞ ഞങ്ങൾക്കറിയുന്ന സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വലാത്ത് ഞങ്ങൾ പതിവായിട്ട് ചൊല്ലുന്നു. അൽഹംദുലില്ലാ, റബ്ബേ ഇൽമില്ലാത്തവനാണ്, അമലില്ലാത്തവനാണ്, എല്ലാം കൊണ്ടും കുറവുള്ളവരാണ്, നിന്റെ തങ്ങളെ കൊണ്ട് ഞങ്ങളെ ഏറ്റെടുക്കണം അള്ളാ. ആ തങ്ങളുടെ പ്രിയ ശിഷ്യരായ സയ്യിദുനാ മുആദ് തങ്ങളല്ലേ റസൂലുള്ളാഹിന്റെ കൂടെ മദീനത്തെ പള്ളിയില് തങ്ങൾ ഇമാമു നിൽക്കുന്നു. മാമുമായ മുആദ് തങ്ങളും മറ്റ് സ്നേഹിതന്മാരായ സ്വദീഖന്മാരായ സ്വഹാബത്തിന്റെ കൂടെ ഇഹ്ദിന സ്വറാത്തുൽ മുസ്തഖീം സ്വറാത്തുൽ ലദീന അൻഅംത അലൈഹിം വൈറിൽ മഖ്ദൂബി അലൈഹിം വലല്ലാദീൻ. ഞാൻ സംസാരം നിർത്തുകയാണ്. മലായിക്കത്തിന്റെ കൂടെ റസൂലുള്ളാഹിന്റെ കൂടെ സ്വഹാബത്ത് ആമീൻ പറയുമ്പോൾ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും റസൂലുള്ളാഹിനെ കണ്ടാൽ പിന്നെ ടെൻഷൻ ഉണ്ടോ മുസ്ലിമേ? അല്ലാഹുവേ പല പ്രാവശ്യം കാണിച്ചു തരണം റഹ്മാന്, കാണാൻ ഞങ്ങളെ തെറ്റുകൾ മനാക്കല്ല റഹ്മാന്. ആ സ്വഹാബത്ത് നേരിൽ കണ്ടിട്ട് മഹാന്മാരായ സ്വഹാബത്ത് അല്ലേ മൗലിദ് കിതാബ് പറഞ്ഞതുപോലെ വല്ല സ്ഥലത്തും തങ്ങളെ കണ്ടാൽ, തങ്ങളൊന്ന് വന്നാൽ, തങ്ങളൊന്ന് സാന്നിധ്യം കിട്ടിയാൽ അവിടെ പിന്നെ വിളക്കിന്റെ അപ്രാവശ്യമില്ല, വെളിച്ചം വേണ്ട. 100 തങ്ങളിൽ നിന്നതാ അടിച്ചു വീശുകയാണ്, പ്രകാശത്തിന്റെ പ്രഭ ചൊരിയുകയാണ്. ആ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളൊന്ന് കണ്ടാൽ എത്ര ആശ്വാസമാണ്, സമാധാനമാണ്. ആ തങ്ങളാണ് മുആദിനോട് പറയുന്നതോ, മുആദെ യമനിൽ പോയിട്ട് ഇസ്ലാമിന്റെ ദാവത്തിന് പോകണം, നിങ്ങൾ വിഷമിച്ചു പോയി, എന്റെ ഹബീബിനെ കാണാൻ പറ്റൂലല്ലോ, തങ്ങളെ പിന്നിൽ നിസ്കാരത്തിൽ ജമാഅത്തിൽ കൂടാൻ പറ്റൂല,
തങ്ങളെ ക്ലാസ്സിൽ സംബന്ധിക്കാൻ കഴിയൂല. നഷ്ടപ്പെടുന്ന സങ്കടത്തോടെ മുഖത്ത് നോക്കി ചെറിയ കുഞ്ഞുമക്കൾ ബാപ്പമാരോട് ആവശ്യങ്ങൾ പറഞ്ഞിട്ട് സാധനം കിട്ടാൻ വേണ്ടി തേങ്ങിപ്പതാ വിങ്ങിപ്പൊട്ടുന്നത് പോലെ മുഅദ് തങ്ങളെ റസൂലുള്ളാന്റെ കന്തൂറന്റെ കോ അതാ കൊന്തലന്റെ കീഴിൽ നിന്നുകൊണ്ട് മുഅദ് തങ്ങൾ കരഞ്ഞപ്പോ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ, ഇത് നീണ്ട ഹദീസാണ്, ഞാനത് പറയുന്നില്ല, ഞാൻ ഈ ഹിദായത്തിന്റെ വഴി പറയാണ്. അള്ളാന്റെ ഹബീബ സുഹാബിയോട് അവസാനമായിട്ട് മദീനയുടെ അതിർത്തിയിൽ വരെ യാത്രയാക്കിയിട്ട് ബഹുമാനപ്പെട്ട മുഅദ് തങ്ങളോട് പറഞ്ഞു, ഓ മുഅദ് വിഷമിക്കല്ല, വേദനിക്കല്ല, പിരിയുന്നതിൽ സങ്കടം വേണ്ട. ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദാ خير لك من الدنيا وما فيها അതെ, നിങ്ങൾ കാരണം ഒരാളെങ്കിലും ഹിദായത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ സംസാരം കാരണം, നിങ്ങളുടെ ഭാവം കാരണം, നിങ്ങളുടെ പ്രവർത്തനം കാരണം ഒരാളെങ്കിലും ഹിദായത്തിലേക്ക് വന്നാൽ خير لك من الدنيا وما فيها ഈ ദുന്യാവും ദുന്യാവിലുള്ള സർവസത്തെക്കാളും നിങ്ങൾക്ക് ഏറ്റവും ഖൈർ നിങ്ങളെ പ്രവർത്തനമാണ്. മുഅദ് വിഷമിക്കാതെ ഏറ്റെടുത്തോ, നമ്മൾക്ക് സമാധാനിക്കാം. ചെറിയ കാലത്തിൽ തെറ്റുകൾ കൂടുതലാണ്, അമലാണെങ്കിൽ കബൂലിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ്. പക്ഷേ ആരോടെങ്കിലും ഇങ്ങനെ ജനങ്ങളെ കൂട്ടിയിട്ട് ഓനെ തെറ്റ് ചെയ്യാതെ ആവുന്നത്ര നന്മ ചെയ്തിട്ട് റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് വെച്ചിട്ട് നിങ്ങൾക്കുള്ള അറിവനുസരിച്ചിട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞോ എന്ന് പറയുന്നത് ഏറ്റെടുത്തിട്ട് അതെങ്കിലും ഒന്ന് കബൂലാക്കി റസൂലുള്ളാഹിലേക്ക് അല്ലാഹു എത്തിച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് രക്ഷപ്പെടുമല്ലോ എന്നൊരാശയല്ലാതെ ദുന്യാവിൽ ഒരാഗ്രഹവുമില്ല. ഒരു പണക്കാരനെയും പണത്തിന്റെ പിന്നിൽ മിസ്കീനായ ഞാൻ സ്നേഹിച്ചിട്ടില്ല. ഒരു പണക്കാരനെ പണത്തിന്റെ പേരിൽ ബഹുമാനിച്ചിട്ടില്ല. ഇന്ന് ബായാറിൽ പണത്തിന്റെ പിന്നാലെ പോവുകയാണെങ്കിൽ ബിൽഡിങ്ങുകളെ കൊണ്ട് ആ സ്ഥലങ്ങൾ മുഴുവനും നിറയും. പക്ഷേ അങ്ങനെ ഒരു പണത്തിന്റെയും പിറകിലോടിയിട്ടില്ല. അള്ളാന്റെ ദീന് ഹക്കാണെന്ന് ബോധ്യപ്പെട്ടത് ആരെ മുഖത്ത് നോക്കിയിട്ടും പറഞ്ഞിട്ടേ ഉള്ളൂ. അത് പറഞ്ഞതിന്റെ പേരിൽ ആകാശം പൊളിഞ്ഞു വീണാൽ ഈ അൽമദീനയുടെ കമ്പൗണ്ടില്ലെന്ന് അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് മയ്യത്തെത്തിയാലും പ്രയാസമില്ല. ഒരേ ആഗ്രഹമേ ഉള്ളൂ, മരിക്കുന്ന സമയം വരെ, ശ്വാസമടങ്ങുന്നത് വരെ ഹക്കായ പരിശുദ്ധ ദീൻ, അത് സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്ത് ആരെ മുമ്പിലും മുഖം നോക്കാതെ പറയണം. റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് മരണം സംഭവിക്കുന്നത് വരെ പ്രചരിപ്പിക്കണം. ആ പ്രചരിപ്പിച്ചിട്ട് തങ്ങളങ്ങനെ കാണിക്കുമ്പോ ആദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ പോകണം. അതല്ലാത്ത ഒരാഗ്രഹവും മിസ്കീനായ എന്റെ കൽബിലില്ല. പണത്തിന് വേണ്ടി നടക്കുന്ന സലാത്തല്ല ബായാറ് സലാത്ത്, പണത്തിന്റെ പിറകിൽ ഓടാൻ വേണ്ടിയുള്ള സ്ഥാപനമല്ല ബായാറ് ജമാഅത്ത്. മറ്റ് സ്ഥാപനങ്ങളും അങ്ങനെ അല്ല, അൽമദീനയും അങ്ങനെ അല്ല, മുഹിമ്മാത്തും അങ്ങനെ അല്ല. മദഹറും മഅദനും മർക്കസും അടക്കം അതാ ഇവിടെ മള്ളൂർ സഹദി അടക്കമുള്ള ഒരുപാട് പണ്ഡിതന്മാർ സ്ഥാപനം നടത്തുന്നു. ദുന്യാവിന് വേണ്ടിയല്ല, ആഖിറത്തിന് വേണ്ടിയാണ്. ആഖിറത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വർഗത്തിനൊരു ചെറിയ ക്യാപ്പ് കിട്ടാനാണ്, ചെറിയ ചാൻസ് കിട്ടാനാണ്. ഞാൻ പറയുന്നു, മുസ്ലിമീങ്ങളെ, വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ടോ? കടങ്ങളുള്ളവരുണ്ടോ? പെൺമക്കൾക്ക് കല്യാണം വരുന്നു, മുടക്കുന്നു, മുടങ്ങുന്നു, ഒന്നും ശരിയാകുന്നില്ല. മകനിക്ക് കണ്ണിന് ഒരു കണ്ണിന് കാഴ്ചയില്ല, മറ്റേ കണ്ണിന് അതായ ഓപ്പറേഷന് പറഞ്ഞു. ഇങ്ങനെ ടെൻഷൻ ഉണ്ടോ നിനക്ക്? നിന്നോട് പറയുന്നു റസൂലുള്ളാഹിനെ സാക്ഷ്യപ്പെടുത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യക്ഫീക ഹമ്മു ദുനിയാ, ദുനിയാവിലെ സകല പ്രശ്നത്തിനും പരിഹാരം അസ്സലാത്തു അലാ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞോ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ പേരിൽ സ്വലാത്ത് നല്ല പറഞ്ഞു തീർന്നില്ല ആ മിസ്കീനായ എന്റെ റബ്ബത്ത് ഞാൻ പറഞ്ഞില്ലേ ദുനിയാവിലിനി ഒന്നിനും ഭൂതിയില്ല മരിക്കോളം പാടുപാട് പ്രാവശ്യം റസൂലുള്ളാനെ കണ്ടുകിട്ടണം തങ്ങളെ കണ്ടിട്ട് നിസ്കാരത്തില് അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറയുമ്പോ തങ്ങളിങ്ങനെ കൽബുൽ തസവ്വുറായിട്ട് ഇബാദത്തിലൊക്കെ തലബുദ് കിട്ടണം ഇബാദത്തിലൊക്കെ ഹലാവത്ത് കിട്ടണം അള്ളാഹു ആ നിലക്ക് നമ്മളെ കബൂലാക്കട്ടെ മഹബത്ത് ഏറ്റിത്തരട്ടെ ഇഷ്ക് വർദ്ധിപ്പിച്ചു തരട്ടെ ചെറിയ ആയുസ് അള്ള കണക്കാക്കിയത് അവസാനിക്കുന്ന സമയത്ത് റസൂലുള്ളാനെ കാണിക്കുമ്പോ ഹദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടൊന്ന് പോകണം അതിനൊരുപാട് അപാകതകൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ റബ്ബാകുന്ന നീ മജ്ലിസ് കാരണം ഞങ്ങൾക്ക് മാപ്പാക്കി തരണം റഹ്മാന് ഞങ്ങൾ ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാന് മുസ്ലിമീങ്ങളോട് ഞാൻ പറയുന്നു റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ സ്വലാത്ത് ദുനിയാവിലെ പ്രശ്നത്തിന് മാത്രമല്ല തബസ്സുമിൽ തങ്ങളെ കണ്ടുപോകാൻ കാരണമാണ് ഖബറാകുന്ന വീട്ടിലേക്കുള്ള യാത്രയില്ലേ ഇക്കഴിഞ്ഞ റമദാൻ 10 വെള്ളിയാഴ്ച ദിവസം പ്രിയ സിയ സ്നേഹിതൻ അയ്യൂബ് ഖാൻ സഅദി ജാമിയ സഅദിയുടെ പ്രചരണത്തിന് വേണ്ടി മടിക്കേരിയിലേക്ക് യാത്ര വതാ കുകകൊടകിലേക്ക് പോകുമ്പോ മടിക്കേരിയിൽ വെച്ച് നടു റോട്ടിൽ ചതഞ്ഞമർന്നില്ലേ ബാഹുവേ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ രാപകലില്ലാതെ യാത്രക്കാരാണ് മിസ്കീന്മാരായ നമ്മളൊക്കെ അല്ലാഹുവേ നിന്റെ സ്വാലിഹീങ്ങളെ കാവലാക്കിയിട്ട് അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളെ സകല സ്നേഹികളെയും സുന്നത്ത് ജമാഅത്തിന്റെ സകല ആലിമീങ്ങളെയും ഖാദിമീങ്ങളെയും നീ കാത്തു സലാമത്താക്കണം അല്ലാ മൗത്തായിട്ട് ഖബറിലെത്തേണ്ട അവസ്ഥയില്ലേ മുസ്ലിമീങ്ങളെ ഒരു മനുഷ്യൻ മരണമടഞ്ഞാൽ പിന്നെ പോകുന്ന ആദ്യത്തെ വീടില്ലേ ഉസ്മാൻ തങ്ങൾക്ക് അറിഞ്ഞ വീടില്ലേ റസൂലുള്ള മുന്നറിയിപ്പ് നൽകിയ വീടില്ലേ അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീട് അത് ഖബറാണ് ആ ഖബറിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടോ ശേഷമുള്ളതൊക്കെ സഹലാണ് എളുപ്പമാണ് ഖബറിൽ ഒരാൾക്ക് ഞെരുക്കമാണോ ശേഷമുള്ളത് ഗൗരവമാണ് ദുനിയാവിലെ ആളുകൾ വലിയ സ്ഥാനം കൊണ്ട് പറയും വലിയ നിലക്ക് നമ്മളും വലിയ സന്തോഷത്താൽ നടക്കും പക്ഷേ ശ്വാസമടങ്ങി അമലില്ലെങ്കിൽ ഖബറിൽ ഞെരുക്കമല്ലേ റബ്ബ് കബൂലാക്കിയിട്ടുള്ളെങ്കിൽ ഞെരുക്കമല്ലേ അതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പേടിപ്പെടുന്ന ദിവസം ഖബറിലെ ആദ്യത്തെ 3 ദിവസങ്ങളാണ് ഇമാമിങ്ങൾ എഴുതിയിട്ടുണ്ട് ദുനിയാവിലെ ആദ്യ രാത്രി അതാ ഭാര്യ ഭർത്തൃ ജീവിതത്തിന് വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വെള്ളത്തിന്റെ ബോട്ടിൽ പോലും തയ്യാറാക്കി നിനക്ക് ബെഡ്റൂമിൽ സജ്ജീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരാതിരാത്രി എന്ന പേരിൽ ശ്വാസമടങ്ങിയിട്ട് മലായിക്കത്ത് അതാ ചോദ്യം ചെയ്യുന്ന ഖബറാകുന്ന ഇരുട്ടറയിൽ ഒന്ന് മലർന്നു കിടക്കാൻ പോലും വിശാലതയില്ലാത്ത ഖബറിൽ ആ ഖബറിലൊരു ജീവിതമുണ്ട് ആ ഖബറിൽ പോയി കിടക്കണമെന്ന ചിന്തയുണ്ടെങ്കിൽ എങ്ങനെയാണോ സ്വലാത്തിനെ പിന്നെ കുറ്റം പറയുക സ്വലാത്തിനെ കുറിച്ച് അഭിപ്രായം പറയുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മൗലിദ് പാടില്ലെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മഹാന്മാരായ ഔലിയാക്കളുടെ ഉറൂസ് നടത്താൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ദീൻ പഠിപ്പിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ കേന്ദ്രങ്ങൾക്കെതിരെ സംസാരിക്കുകയും ഖുർആന്റെയും ഹദീസിന്റെയും പേരിൽ ഞങ്ങളാണ് ആളുകളെന്ന് പറഞ്ഞിട്ട് മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും സലഫിയും ഖാദിയാനും തബലിയും എന്ന പേരിൽ പുതിയ പുതിയ പേരുകളിൽ റബ്ബിന്റെ ദീൻ നശിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്ന ആളുകളെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും മുസ്ലിമിന് ഈമാനുള്ളവർക്ക് എങ്ങനെ സാധിക്കും അതുകൊണ്ട് അത്തരം കക്ഷികളിൽ അകപ്പെട്ടിട്ട് ഈമാനെ കളങ്കപ്പെടുത്താതെ ഇസ്ലാമുള്ള മുസ്ലിമീങ്ങളോട് മുഅ്മിനീങ്ങളോട് തങ്ങളുടെ മുഹിബീങ്ങളോട് ഞാൻ പറയുന്നു ഖബറിൽ നിനക്ക് തുണക്കാള് വേണോ ഖബറിൽ തുണക്കാള് വേണോ ആ ഖബറാകുന്ന വീട്ടിൽ തങ്ങൾ പറഞ്ഞില്ലേ ലൗനഫഖ ഫിൽ അർളി മാമ്പത്തത്ത ഖബറാ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ തെറ്റുകാര തെറ്റനുസരിച്ച് പാമ്പുകൾ ഇങ്ങനെ സൂക്ഷിക്കും സിനിമ കണ്ടവരുണ്ട് സീരിയൽ നോക്കിയവരുണ്ട് അന്യ പെൺകുട്ടികളെ സ്നേഹിച്ചവരുണ്ട് ആൺകുട്ടികളെ പ്രേമിച്ചവരുണ്ട്
കല്യാണം കഴിഞ്ഞവരും കഴിയാത്തവരും ഭർത്താക്കന്മാരുള്ളവരും അന്യാണുങ്ങളെ പതാ ഭർത്താവിന്റെ വിരിപ്പിലേക്ക് ബെഡ്റൂമിലേക്ക് വിളിച്ചു വരുത്തുന്ന ഉമ്മമാർ. കർണാടകക്കാരെ ഹിജാബ് കെട്ടി നടന്നാ പോരാ, അള്ളാനെ സൂക്ഷിക്കണം, റബ്ബിനെ കുറിച്ചുള്ള ചിന്ത വേണം. ഒരു നിലക്ക് മാത്രമല്ല വ്യഭിചാരം, അള്ളാഹുകൾക്ക് മുഴുവനും വ്യഭിചാരമുണ്ട്. കണ്ണിന് വ്യഭിചാരമുണ്ട്, കാതിനുണ്ട്, കൈയിനുണ്ട്, കാൽക്കുണ്ട്, കൽബിനുണ്ട്. വളരെ സൂക്ഷിച്ച് ജീവിച്ചോ, പരിഷ്കാരം സോപ്പ് ചെയ്തോ, ശ്വാസമടങ്ങി കബറിലേക്കൊരു യാത്രയുണ്ട്. ആ കബറിൽ കൊണ്ടുപോയി വെച്ച ഉടനെ നിന്നെ പാമ്പുകൾ ഇങ്ങനെ തിരിച്ചും മറിച്ചും കുത്തുമ്പോ റസൂലുള്ള പറയുന്നു, ലൗ നഫഖ ഫിൽ അർളി മാ അംബത്തത് ഖളിറാ, ആ പാമ്പുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പാമ്പങ്ങാട് ഈ ഭൂമിലോകത്ത് വന്നിട്ടൊന്ന് ഊതിയാൽ പിന്നെ മാ അംബത്തത് ഖളിറാ, പച്ചയായ ഒരു സാധനവും പിന്നെ ഭൂമിലോകത്ത് മുളക്കൂല. അങ്ങനത്തെ പാമ്പ് തിരിച്ചും മറിച്ചും കൊത്തുമ്പോ ഉമ്മാന്ന് വിളിക്കുമ്പോ ഉമ്മനെ കാണൂല, ബാപ്പാനെ വിളിക്കുമ്പോ ബാപ്പ ഓടി വരൂല, മറ്റ് ഇഷ്ടജനങ്ങളെ വിളിച്ചാൽ അവരൊന്നും കാണൂല. അവിടെ സഹായത്തിന് വേണ്ടി രക്ഷപ്പെടുത്താൻ വേണ്ടി എത്തുന്ന, രക്ഷകവാടത്തിനെത്തുന്ന ഒരേ ഒരു നേതാവേ ഉള്ളൂ. ആ നേതാവാണ് റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് തങ്ങൾ വേണോ നിനക്ക് ഖബറിൽ എങ്കിൽ പറയുന്നു തങ്ങൾ ആഹിറത്തിലെ പ്രശ്ന പരിഹാരമാണ് സ്വലാത്ത്. തങ്ങളെ കരങ്ങളെ കൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കണോ? തങ്ങളെ കരങ്ങളെ കൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങുന്നതിന് പുറമെ ഇമാം ബുഖാരിയും മുസ്ലിമും സ്വഹീഹുകളിൽ റിപ്പോർട്ട് ചെയ്തില്ലേ, അതെ ഏഴ് കൂട്ടർക്ക് അർശിന്റെ തണൽ കൊടുക്കുമെന്ന്. ആ തണല് നിങ്ങൾക്ക് ജീവിതത്തിൽ വേണോ? മഹ്ശറയിലെ ആ സമയത്ത് വേണോ? എങ്കിൽ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോ, തങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിച്ചോ. ഞാൻ സംസാരം ചുരുക്കുന്നു, മുസ്ലിമീങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കണേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്റ്റേജിലുള്ളവരൊക്കെ ഇരിക്കുക. എന്റെ പ്രിയമുള്ള സ്നേഹിതന്മാരൊക്കെ ഒന്ന് എഴുന്നേറ്റ് വരണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, തങ്ങളുമായിട്ട് വലിയ ബന്ധം സ്ഥാപിക്കാനുള്ള വഴി പറയാണ്. എന്താണത്? ഇന്ന ഔല നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുകും അലയ്യ സലാ. നിശ്ചയം ഖിയാമത്ത് നാളിന്റെ ദിവസം ഞാനുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടവര്, ഏറ്റവും ഞാനുമായി വലിയ ബന്ധമുള്ളവര് അക്സറുകും അലയ്യ സലാ. സ്വലാത്ത് ആരാണ് വർദ്ധിപ്പിക്കുന്നത്? ആരാണ് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നത്? അവരും ഞാനും തമ്മില് വലിയ ബന്ധത്തിലാണ്, വലിയ മഹബത്തിലാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവേ ഞങ്ങൾക്ക് ആ തങ്ങളോടുള്ള ബന്ധം നിലനിർത്തിത്തരണം റഹ്മാന്, മഹബത്ത് ഏറ്റിത്തരണം റഹ്മാന്, ഇഷ്ക് വർദ്ധിപ്പിക്കണം റഹ്മാന്, സ്വലാത്ത് ചൊല്ലിയിട്ട് ഉയരങ്ങൾ താണ്ടാൻ തൗഫീഖ് നൽകണം റഹ്മാന്, നിന്റെ അടുക്കൽ കബൂൽ ലഭിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാന്. ഞാൻ സംസാരം ചുരുക്കി. ബായാറ് മുജമ്മാന്റെ കലണ്ടറുണ്ട്, ഡിസംബർ മാസം ലാസ്റ്റാണ്. ഒരുപാട് കലണ്ടർ നിങ്ങളെ വീട്ടിലുണ്ടാവും,